ഹേ ജീസസ്, ടുഡേ ദ 18th September 1998, മീ റോയ് അലക്സ്. ദോ ദിസ് ദ റെയ്നി സീസൺ, ഐ എം വിറ്റ്നസിംഗ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്ക്യൂസിറ്റ് സൺറൈസ് ഇൻ മൈ ഹോൾ ലൈഫ്. യെസ്, ദ 18th September 1998. സർ, ഫോറിൻ സാധനങ്ങൾ വേണോ സാർ? ഷാംപു, ഹെയർ സ്പ്രേ, ഹെയർ ഡൈ. ജാപ്പാനീസ് ഹെയർ ഡൈ ആണ് സാർ. ഓൺലി 5 മിനിറ്റ്സ്. 5 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാം, ഒരു മാസം. ഓ ലീവ് മാൻ, ഗുഡ് ഓൾഡ് ടങ്ക്. എനിക്ക് നല്ല പെർഫ്യൂംസ് ഉണ്ട്, എടുക്കട്ടെ? ഇന്റിമേറ്റ് ബ്രൂഡ്, കാഷറ്റ്, നിവിയ. നോ 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 നോ, എനി പ്രീമിയം ബ്രാൻഡ്സ്? ഓഫ് കോഴ്സ്, കാർട്ടിയർ, കോബ്ര, പോയ്സൺ, ലിലിന മാസ്ക്, പാക്കോ റബൈൻ, ഒ പി എം, ഐഡന്റിറ്റി, പോയം, ഒബ്സഷൻ. അവനെ ഒന്ന് വരട്ടാനാണ് ഞാൻ പ്രീമിയം ബ്രാൻഡ് ചോദിച്ചത്. പക്ഷേ വരേണ്ടത് ഞാനാണ്. ലോകോത്തര സുഗന്ധദ്രവ്യങ്ങൾ എടുത്ത് അവൻ അമ്മാനമാടി. സിഡി പ്ലേയർ വേണോ സാർ? പ്ലീസ് ട്രൈ ഇറ്റ് സാർ. കളർ പ്രൊജക്ടർ, ടൈറ്റാനിക് ഡിസ്ക് വേണോ സാർ? എല്ലാം ഒറിജിനൽ ആണ് സാർ. ടൈറ്റാനിക്, ബോട്സ് ഇല്ല, മാസ്ക് ഏത് വേണം സാർ? ഏതാ വേണ്ടേ സാർ? ഒന്ന് ട്രൈ ചെയ്യണം സാർ, പ്ലീസ് സാർ. ഒന്ന് നോക്കണം സാർ, സാർ ഒന്ന് ട്രൈ ചെയ്യണം സാർ, പ്ലീസ്. ഹലോ, ഗുഡ്. ഹലോ, ഭയങ്കര തിരക്ക്, നമുക്ക് ആ റെസ്റ്റോറന്റിൽ ഇരുന്നാലോ? ബി ഫ്രാങ്ക്, ഷുവർ. വാട്ട് യു വാണ്ട് മാം? ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. So what? I am not a doctor. You want to sell something? Okay, come on. Axe oil, tiger balm, condoms. What else you have? Sorry, parnjonde ente kayilla. But I have Viagra. Original American Viagra. Pfizer company da. Avan bluff cheyirunnilla. Viagra strips enne kaanichu. Jesus. I am sure. It was original. American Pfizer company da strips. Kara theerna duplicate cheyan oru street seller ku kayilla. Bombayil polum kani kaanan kittatha. പോസ്റ്റ് 20th സെഞ്ചുറി ലൈംഗിക ഉത്തേജക മരുന്ന് ഇവിടെ. സാറേ വേണോ? അങ്ങോട്ട് വേണ്ടെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം. ഡോളർ, റിയാൽ, ദർഹം, യെൻ, പൗണ്ട്, എന്തിന് യൂറോ ഡോളർ തന്നാലും വാങ്ങും. ഉണ്ടോ? ആ വാ വാ. എന്താ വേണോ സാറേ? യു ആർ ദ വൺ ഐ ആം സെർച്ചിങ് ഫോർ. യെസ്, അവൻ ഇപ്പോഴെത്തും. കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കുഴൽപ്പണ ശൃംഖലയുടെ ഇങ്ങേയറ്റത്തെ കണ്ണി. ജസ്റ്റ് ലൈക്ക് എ സാധാ പോലീസ് കോൺസ്റ്റബിൾ. അവൻ വഴി ഡി ജി പിയിലേക്ക്, പിന്നെ ഹോം മിനിസ്റ്ററിലേക്ക്. മേ ഐ കം ഇൻ സാർ? നോ, ഐ ആം ബിസി. ഓ സോറി, ഗെറ്റ് ഇൻ, കം ഓൺ, ഗെറ്റ് ഇൻ. യാ, ഗുഡ് ഈവനിംഗ് മിസ്റ്റർ റോയ് അലക്സ്. ഹു ആർ യു? ഐ ആം ബഷീർ. Rahim Sahib would like to see you for a few moments. Rahim Sahib? You mean Rahim Haji? Exactly. For what? Njan busy anangalo. Then you are the loser. Don't worry about my end. Njan verilla, njan verilla. Mr. Roy vallada pedikunu. Rahim Sahibine ningalodu yaduru virodhavum illa. Kazhinja varsham Bombay Chronicle il taangal Sahibinedare kallapere lekhanam ezhuthiyathu. Adhehathinte MP sthanam poyathumellam adheham marannu. സാഹിബിന് നിങ്ങളോട് അത്തരം ഒരു പ്രതികാര ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് വീട്ടിലേക്ക് ക്ഷണിക്കണം? തിങ്സ് ആർ ഈസി ലൈക്ക്. ഇസ് എ ചെക്കോസ്ലോവാക്യൻ റിവാൾവർ റിക്കോഫ് വിത്ത് എ ബിൽറ്റ് ഇൻ സൈറ്റ്. നിങ്ങളിവിടെ മരിച്ചു വീണാൽ പുറത്തൊരു പൂച്ചക്കുഞ്ഞു പോലും അറിയില്ല. ഇത് ബോംബെയിലും ആകാമായിരുന്നു പണ്ടേ. സോ പ്ലീസ് കം. പടച്ചോന്റെ കൃപ കൊണ്ട് വള്ള കാഞ്ഞു കത്തിന് നെയ്ച്ചോറും കോയി അനുസാരികളും വരട്ടെ. കൊണ്ടുവാടോ, കൊണ്ടുവാടോ. ആ ബാ ബാ, കുത്തിയിരിക്കൂടെ, വാടോ. ഇതെന്താ അന്തുക്ക നിങ്ങൾ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നത്?
ബദാം തോന അരച്ച് കലക്കി ആട്ടുംപാലുണ്ട്. നിങ്ങക്ക് സ്പെഷ്യല് നാല് വീടിനുള്ളതല്ലേ, കാര്യങ്ങള് കുശാലായിട്ട് നടക്കണ്ട പോലാലേ. ഇത് കുത്തിയിരിക്ക, ഇരിക്കണോ കൊണ്ട്. എന്താ അമിതേ, കുറേ ആയല്ലോ തന്നെ കണ്ടിട്ട്. ബാങ്ക് മാനേജറാണ് നമ്മുടെ എത്തിങ്കാരന്റെ പേരില്. സൗദിയിലെ ലതാൻഷയ്ക്ക് ഇമ്മണി കായ അയച്ചിട്ടുണ്ട്, അത് ആ അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യട്ടെ എന്ന്. അത് വേണ്ട മോനെ, വേണ്ട. എത്തീമുകളുടെ അക്കൗണ്ടിൽ വന്നാല് അതിന് പിന്നെ കണക്കുണ്ടാക്കല് ബേജാറാണ്. ഇത് നമ്മുടെ ട്രസ്റ്റിലോട്ട് പോട്ടെ, രണ്ടിന്റെയും പേരൊന്നാണല്ല. അനക്ക് ബുദ്ധിമുട്ടായ ഇല്ലല്ല. ശുക്രിയ, ശുക്രിയ മിസ്റ്റർ റോയ് അലക്സ്. അനക്കെന്താണ് കുടിക്കാൻ വേണ്ടത്? കോഫി, ടീ, എനിത്തിങ്? ആയ കാപ്പിയും ചായയും. അത് ഈ മൂവന്തിക്ക് ചൂടുള്ള എന്തെങ്കിലും എടുക്കട്ടാ. നോ, ഐ ഡോണ്ട് ഡ്രിങ്ക്. അത് പോട്ടെ. ഏതാ എന്റെ ബ്രാൻഡ്? എന്ത് ബ്രാൻഡ് അല്ലേ, എന്നും ഇതുപോലെ ഓസല്ലേ ഓസ്. ചക്കാത്തിന് കിട്ടാത്ത ഒരു റെയർ ബ്രാൻഡ്. ദാ പിടിച്ചോ. ഓപ്പൺ മാർക്കറ്റിൽ കിട്ടില്ല. ബക്കിംഗ്ഹാം പാലസിൽ എലിസബത്ത് രാജ്ഞിക്ക് നയതന്ത്ര സൽക്കാരങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ബെവർലി ബ്രിവറീസ് വർഷം തോറും വാറ്റിയെടുക്കുന്ന 1001 ബോട്ടിലുകളിൽ വെറും 101 ഓക്ഷന് വരും. തോനക്കായറിഞ്ഞ് അത് 10 ബോട്ടിൽ നമ്മ കബൂലാക്കി. ഡയാനാന്റെ പാവന സ്മരണയ്ക്ക് ബാക്കി 9 നമ്മൾ തന്നെ കുടിച്ചു വറ്റിച്ച് കളഞ്ഞു. ബട്ട് യു ആർ ലക്കി ഇനഫ് ടു ഹാവ് എ ബോട്ടിൽ. സർ, ഐ വണ്ടർ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ സ്പീക്കിംഗ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ്. തറാപറ മലയാളം, അൽബാത്ത അറബി, ഇതൊക്കെ കൊണ്ടോട്ടി എന്ന് തുടങ്ങിയെങ്കിലും ഐ ഫിനിഷ് മൈ സ്കൂളിംഗ് ഇൻ ഡെറാഡൂൺ, ഗ്രാജുവേഷൻ ആൻഡ് ഭാരത് ലോ ഫ്രം ഓക്സ്ഫോർഡ്. വരണ്ടു പോയോ കുണ്ട? ഈ തിരുവല്ലയിലെ ഏതോ അലമ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച രണ്ടും കെട്ട ഇംഗ്ലീഷ് ഞമ്മക്കിട്ട് വീശി പിടക്കാക്കണ്ട. അനക്കും എനക്കും വൃത്തിയായിട്ട് അറിയാവുന്ന ഒരു ഭാഷയുണ്ടല്ല. സോ ലെറ്റ്സ് ഹാവ് അവർ ടോക്ക് ഇൻ മലയാളം. മലയാളം. താൻ എന്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് ക്രോണിക്കിളിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എന്റെ ബിസിനസ് തകരമായിരുന്നു, പാർട്ടിയിലെ ഇമേജും പൊസിഷനും തകരമായിരുന്നു. So well planned a cold blooded character assassination from grassroots level. Aa kalikalathil kaliyariyada vannupetta oru krimi aayirunnu than only an itching bacterium. Ende business monopoly pidichedukkendathu avante aavashyamayirunnu. Rashtriyathil ende uyarcha kandu kodipunda ediraligale thanne avan adine karivaaki. Partyude glamour MP aayirunna Rahim Hajikkinu kaalana varumanamilla. പല ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെയും ആനുവൽ ബജറ്റിനേക്കാൾ വലുതാണ് വർഷം തോറും കേരളത്തിൽ ഒഴുകിയെത്തുന്ന വിദേശ നാണ്യം. അതിൽ 80% ഡീൽ ചെയ്തിരുന്ന ഈ റഹീം ഹാജി ഇന്ന് ശൂന്യൻ. അവനെ തകർത്ത് എനിക്കത് തിരികെ പിടിക്കണം. മാന്യമായ പ്രതിഫലം ഞാൻ തരും. യു മസ്റ്റ് ഡു. അവന്റെ സപ്ലൈ വിങ്ങിൽ ഒരു മീഡിയ സബോട്ടാഷ്, മാധ്യമ വിസ്ഫോടനം. അവന്റെ സംഭരണ വിതരണ ശൃംഖല തകർക്കണം. പാത്രത്തിൽ എഴുതി നാറ്റിക്കണം. Yes, I am sure. I can. ഇന്ന് സ്ട്രീറ്റിൽ ഞാൻ ഒരാളെ കണ്ടു. കോക്കനട്ട് ബഞ്ച്, തേങ്ങാ കൊല. എടോ, പെരുവഴിയിൽ താൻ കണ്ട ആ ഡോളർ കച്ചവടക്കാരൻ കുഴലിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണെന്താ തെറ്റിദ്ധരിച്ചു. തന്റെ ഭാഷയിൽ പോലീസ് കോൺസ്റ്റബിൾ. അവനിലൂടെ DGP എത്താമെന്നാൻ വിചാരിച്ചുവെങ്കിൽ താൻ ഒരു മണ്ടൻ. എത്തിച്ചേരുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരിക്കില്ല, ചാവക്കാടോ വാടാനപ്പള്ളിയിലുള്ള ഒരു ഏതെങ്കിലും ചെറ്റക്കുടലിന്റെ മുമ്പില്. ഗൾഫിൽ മണ്ണ് ചുമക്കുന്ന അത്താഴ പ്രശ്നക്കാരൻ
സോക്സിലോ അണ്ടർവെയറിലോ വെച്ച് കൊണ്ടുവരുന്ന 50 or 100 ദിനാർ ബാങ്ക് റേറ്റിൽ മെട്ടണ കൂടുതൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് തെരുവിലെ ഏജന്റിന്റെ കൊടുത്ത അവന്റെ ഉമ്മയുടെയോ ബാപ്പയുടെയോ മുമ്പിലെ സെൻട്രൽ ട്രാവൻകൂർ കോട്ടയത്ത് തുടങ്ങി ചങ്ങനാശ്ശേരി തിരുവല്ല കോഴഞ്ചേരി പത്തനംതിട്ട വഴി വർക്കലയിൽ അവസാനിക്കുന്ന ഗൾഫ് അമേരിക്കൻ ബെൽറ്റ് പല മെട്രോപൊളിറ്റൻ സിറ്റികളിലും കാണാൻ കഴിയാത്ത നാഷണലൈസ് ബാങ്കിന്റെ ശാഖ ഞാനീ പറഞ്ഞ ചെറുകിട പട്ടണ ഗ്രാമങ്ങളിൽ കാണാം. വൈ കോടികളുടെ NRI ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ഇൻട്രസ്റ്റ് പോലും വേണ്ടാന്ന് വെച്ച് കസ്റ്റമേഴ്സ് ആ ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടിരിക്കുന്നു. വൈ അവിടെയാണ് അവൻ ശരിക്കും പിടിമുറുക്കിയിരിക്കുന്നത്. സാർ കുറെ സമയമായിട്ട് പറയുന്നല്ലോ, ആരാണ് ഈ അവൻ? ഷെട്ടി, നരേന്ദ്ര ഷെട്ടി, ഷെട്ടി കോർപ്പറേഷൻ. ലോക്കൽ ബിസിനസ് മാത്രമുള്ള അവർക്ക് എന്തിനാണ് ഇത്രയേറെ വിദേശ നാണ്യം? None of our business. I told you earlier. അവന്റെ സംഭരണ വിതരണ ശൃംഖല തകർക്കണം. അത് വീണ്ടും എന്റേതാവണം, എന്റേത് മാത്രം. ഇവിടെ ഒരു സിംഹം മതി. One and only one Rahim Haji. Yeah. Yes. Then scram. Vanish. Finish him off. എന്നാലും കൃത്യസമയത്ത് ഇങ്ങ് എത്തിക്കളഞ്ഞല്ലോ. കൃത്യത, വിശ്വസ്തത, അതാണ് ഷെട്ടി കോർപ്പറേഷൻ. അത് പിന്നെ ഞങ്ങൾക്ക് ഉറപ്പില്ലയോ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും കോടിയും ലക്ഷവും ഒക്കെ ചുമ്മാ പുളിങ്കുരി പോലും അങ്ങോട്ട് പിറക്കി തരുവോ? അല്ല, നമ്മൾ മാത്രമേ ഉള്ളല്ലോ എന്ന് ഓർത്ത. എന്നാലും വേണ്ട. ജോസഫേ, എല്ലാവർക്കും മേക്കപ്പ് തുടങ്ങാം, നിനക്കും തുടങ്ങാം. ശരി, വന്നാട്ടെ. ഇതിനൊക്കെ നല്ല മറയാ, ഒരുവിധപ്പെട്ടവരൊന്നും സംശയിക്കത്തില്ല കേട്ടോ. Ha ha ha!
I changed my mind. ശത്രു അല്ല ഞാൻ, മിത്രമാണ്. മിത്രം, മിത്രം, യു ആർ മൈ ഫ്രണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു. ലെറ്റ് അസ് ഫിനിഷ് ആർ കോൺഫ്ലിക്ട്സ്. സത്യമാണ് ഹാജി സാബ്, ഐ ആം നോട്ട് യുവർ എനിമി. വൈ ആർ യു സോ ടെൻസ്ഡ് അപ്പ്? എന്തിനാണ് ഭയപ്പെടുന്നത്? ബഷീർ ഭായ്, വാട്ട് ഹാപ്പൻ ടു യുവർ ബോസ്? എന്ത് അനാവശ്യമാണ് നീ കാണിച്ചത്? Why did you trespass into my area? Why? എന്റെ രഹസ്യങ്ങളുടെ അണ്ണാക്കിലേക്ക് നിന്റെ തിരുവല്ലക്കാരൻ പത്രക്കാരനെ കുത്തിക്കേറ്റത് എന്തിനെന്ന്? ഓക്കേ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ആവർത്തിക്കരുത്. യെസ്, ഇനി നീ ആവർത്തിക്കില്ല. നെവർ. താങ്ക് യു ബഷീർ. Take him. Thank you.
നമസ്കാരം. സി എം വന്നിട്ടുണ്ട്. കുഞ്ഞലിയെ വയ്ക്കോ. ഓ നിങ്ങൾക്കിത് വേണം താറ സാഹിബേ. ഈ കുഞ്ഞലവയെ പോലുള്ള അറാമ്പറപ്പുകളല്ലേ നിങ്ങൾ പൊക്കപ്പിടിച്ചോണ്ട് എം എൽ എ മന്ത്രി ആക്കണമെന്നൊക്കെ പറഞ്ഞ് നടന്നത്. എന്നാ മന്ത്രി ആയപ്പോഴെങ്കിലും ഓനൊക്കെ ഒരു ഒളിവ് മറവൊക്കെ വേണ്ടേ? അത് പിന്നെ ഞാൻ ഒതുക്കി. ഈ ചത്തുപോയ ഹാജി അരുതായിരുന്നു മുതലേ. മയ്യത്ത് ജാഥ അടിപൊളിയാക്കിയെന്ന് കേട്ടു. ചത്തവന് കൊന്നവന്റെ വക റീത്ത്. ഓ മുത്തുക്കുടയും ചൂടി വന്നപ്പോ എല്ലാവന്റെ മുണ്ടാട്ടം പൊട്ടിയോ? ഐ നോ, യെസ്, റഹീം വാസ് എ ടിൻ ഹോൺ ക്രൂക്ക്. അത്തരക്കാരൻ നമ്മളെ പാർട്ടിയിലുണ്ട്, നിങ്ങളെ പാർട്ടിയിലുണ്ട്. പണ്ട് നമ്മൾ ഒന്നിച്ചു മരിച്ചപ്പോ നിങ്ങളുടെ ആചാര്യന്മാരുടെ ഹേമദണ്ഡം താങ്ങാനാവാതെ എന്റെ വാപ്പ ചങ്കു പൊട്ടിയാണ് മരിച്ചത്. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രത്യയ ശാസ്ത്രങ്ങളുള്ള ഈ പാർട്ടിയുടെ വിഴുപ്പ് പിന്നെ ഞാൻ ചുമക്കേണ്ടി വന്നു. ക്രിമിനൽസിനെ സംരക്ഷിക്കാനല്ല, അക്ഷരം പഠിക്കാതെ അന്ധവിശ്വാസങ്ങൾ ആഴ്ന്നു കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് പാർട്ടിയിൽ. അവരെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് അവർക്ക് തോന്നാൻ എനിക്ക് ഇവനെയൊക്കെ ചുമന്നേ പറ്റൂ. പൊളിറ്റിക്കൽ എത്തിക്സ് അല്ല ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് അജണ്ട. പ്രതിപക്ഷത്തിന്റെ ചോറുണ്ടെന്ന ഞങ്ങളുടെ കൂറ് ഭരണപക്ഷത്തിനോടാണെന്നത് അരമന രഹസ്യമല്ല. സോ യു മസ്റ്റ് ആക്ട്, യു മസ്റ്റ്. ടി വി ക്യാമറയുടെ മുന്നിൽ അഭിനയമല്ല, ഗവൺമെന്റ് ആക്ഷൻ. ഡൺ. നിങ്ങളോടൊരു വാക്ക് ചോദിക്കാനാ നമ്മൾ വെയിറ്റ് ചെയ്തത്. ശക്തിയെ തൂക്കിയെടുത്ത് അകത്തോട്ട് ഇടാൻ പറയാം, മതിയോ? നോ നോ, അത് പാടില്ല. എവറി ആക്ഷൻ ദർ ഈസ് ഇൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കൊന്നവനെ പിടിച്ചാൽ ചത്തവന്റെ ചരിത്രം നാട്ടുകാരറിയും, പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തകരും. അത് പാടില്ല. തകർന്നു കിടക്കുന്ന എന്റെ പാർട്ടി അണികളെ ഉഷാറാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നു. റഹീം സാഹിബിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായ ഒരു സമരം, ഹർത്താൽ. ഒരാഴ്ച ആ തട്ടിപ്പ് അങ്ങനെ പൊടി പിടിക്കും. ദെൻ യു ഷുഡ് ആക്ട്, യു മസ്റ്റ്. എങ്ങനെ? റഹീം വധം അന്വേഷിക്കാൻ പുതിയൊരു പോലീസ് സൂപ്രണ്ടിനെ നിയമിക്കുന്നു. അത് നമ്മളുടെ ആളാവണം. മുഹമ്മദിനെ മതിയോ? മുഹമ്മദ് സർക്കാർ. മുഹമ്മദ് സർക്കാർ ആരാണ് അയാള്? ത്രിപുര കേഡറിലെ ഒരു പണിഷ്മെന്റ് കേസാ കക്ഷി, മലയാളി തന്നെ. ഓനെ ഞാൻ നമ്മുടെ വർക്കല സോപ്പ് കമ്പനിയിൽ ഒതുക്കിയിരിക്കില്ലയോ? ആള് സേഫ് ആണെന്ന്. നിങ്ങൾക്ക് പറ്റിയ രണ്ട് നല്ല ദുശീലങ്ങളുമുണ്ട്. ഒന്ന് അഴിമതി, രണ്ട് സ്വജനപക്ഷപാതം. ജാതി സ്പിരിറ്റ്. എന്നെ പുറത്തിരുത്തി ഒറ്റയ്ക്ക് നിങ്ങൾ അകത്ത് കയറിയപ്പോഴേ മനസ്സിലായ നാറ്റ കേസാവുമെന്ന്. അലമ്പാക്കിയില്ലേ മുഹമ്മദ് സർക്കാർ? അവനെ ഇവർക്കിട്ട് വെച്ചു കൊടുത്താൽ ഉണ്ടാവുന്ന പുലിവാലുമല്ലോ നിങ്ങൾക്കറിയാമോ? ശുദ്ധ വിവരക്കേടായിപ്പോയി സഖാവേ. കുരുത്തം കെട്ടവനാണ്. ചാത്തനും മറുതയും ഒഴിയുമ്പോൾ അടയാളം കാണിക്കുന്നത് പോലെ ത്രിപുര മന്ത്രിസഭ മറിച്ചിട്ടിട്ടാണ് അന്ന് അവൻ ബംഗാളിലേക്ക് കെട്ടിയെടുത്തത്. അവിടെയും നമ്മുടെ പാർട്ടിയെ പീസ് പീസാക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അവനെ വെട്ടിലിരുത്തി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സോപ്പ് കമ്പനിയുടെ എം ഡി ആക്കി ഇരുത്തിയത്. എടോ, അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയൊക്കെ ആ മുഹമ്മദിന്റെ തലയെ കെട്ടിവെച്ചത് സാഹിബിനെ മനഃപൂർവ്വം ഒതുക്കാൻ വേണ്ടി തന്നെയാ. ആ പാമ്പ് വേലിയെ തന്നെ ഇരിക്കുന്നല്ലേ സഖാവേ നല്ലത്. കടിക്കാൻ അറിയാവുന്ന പാമ്പനെ എടുത്ത് എന്തിനാടോ വെറുതെ വേലിയെ കയറ്റിയിരുത്തി മെനക്കെടുത്തുന്നത്? ഞാൻ അവനെ എടുത്ത് ഏണിയിലോട്ടൊന്ന് വെച്ചെന്നേ ഉള്ളൂ. ചുമ്മാ കേറി പോട്ടടോ. Come on, baby. Allah, six mean successful. Oh, 99. Please, Papa, make it 5. Paathu kutti, kali kallam paadilla. Vaappakku etra kaalam koodiya oru eni kaaran avasaram kittiyathu. Let me climb. Venda, Papa. Climb down, please. 1, 2, 3, 4. നമുക്ക് ഏണി വേണോ സാറേ? മോള് പറഞ്ഞതല്ലേ ശരി. മേക്ക് ഇറ്റ് 5. 6 ഈസ് ടു ബിഗ് ഫോർ യു. പിള്ള മനസ്സിൽ കള്ളവില്ലെന്നാ പഴമൊഴി. അതിന് കള്ളക്കളി കളിച്ചില്ലല്ലോ ഞാൻ. 6 വീണു, താനേ ലാഡറിന്റെ ചോട്ടിലെത്തി. ഇനി അങ്ങോട്ട് കേറുക എന്നുള്ളതല്ലേ ധർമ്മം. ഏണിയിലും കുതിരപ്പുറത്തൊക്കെ ഒരുപാട് കേമന്മാർ ഇതിന് മുമ്പും കേറാൻ നോക്കിയിട്ടുള്ളതാ. ചുമ്മാ നടു ഒടിഞ്ഞത് മിച്ചം. അത് നട്ടലിന്റെ ബലക്കുറവ് കണ്ട ലൈലാമേ. ഇത് മുഹമ്മദ് സർക്കാർ.
എന്റെ ബദ്രീങ്ങളെ, ഇത് എത്രാമത്തെ ട്രാൻസ്ഫറാ? ആ സോപ്പ് കമ്പനിയിൽ നല്ല മര്യാദക്ക് ഇരുന്ന മനുഷ്യനാ. ഈ മുഖ്യമന്ത്രി അല്ലാതെ തലയ്ക്ക് വെളിവുള്ള ആരെയും ഇങ്ങനെ പിന്നെയും കാക്കി കകത്തോട്ട് കേറ്റുവോ? ഒരു മുഹമ്മദ് സർക്കാർ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറയുന്നേ? എല്ലാം എന്റെ കുറ്റം തന്നെയാ. ഫ്രീ പ്രസ് ജേണലിലെ തകർപ്പൻ കോളമിസ്റ്റ് ആയിരുന്ന മിസ് ലൈല ഗഫൂറിന് മിസസ് ലൈല മുഹമ്മദ് ആവാൻ തോന്നിയത് ഏത് നശിച്ച നേരത്താണാവോ? എന്തായിരുന്നു അന്ന് മമ്മുഞ്ഞിന്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്? കാഡ്ബറീസ് ഫേസ്, ജോർജിയൻ മീഷ, ബേസ് വോയ്സ്, 6'2" ഹൈറ്റ്, പഞ്ചാരിയും തേനും കൂട്ടി കുഴച്ചൊലിപ്പിച്ച ഡയലോഗും. ഉമ്മയുപ്പയും പറഞ്ഞത് അന്നേ, ലൈല മോളെ വേണ്ട, ഓ നമുക്ക് പറ്റൂല, വെറും ലൊടുക്കോസ അമുക്കാണെന്ന്. ഞാൻ കേട്ടില്ല. ഞാൻ നല്ലത് വല്ലതും പറഞ്ഞ ആ തലയിലോട്ട് കേറുവോ? ഇല്ല. പഠിച്ച തൊഴിൽ ചെയ്യാൻ എന്നെ അനുവദിക്കുവോ? ഇല്ല. MCP. എന്താ പാപ്പാ MCP? MCP. Male chauvinist pig. Pig means പന്നി. ഉമ്മ പാപ്പാനെ പന്നി എന്ന് വിളിച്ചോ? മുട്ടേന്ന് വരുന്നില്ല അവളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ. വേഗം കഴിച്ചിട്ട് സ്കൂളിൽ പോവാൻ നോക്കി. സ്കൂൾ? ഏത് സ്കൂളിലാണ് ചേർത്തത്? പൊന്നു മോളെ, ഒരിടത്തും ചേർത്തിട്ടില്ല, ഇനി ചേർക്കാനോട്ട് പോകുന്നുമില്ല. പാപ്പയുടെ പോക്കറ്റില് ഇനി എത്ര രൂപ ബാക്കിയുണ്ടെന്നറിയോ? 114.75 രൂപ. അതിനു പറ്റിയ സ്കൂളൊന്നും ഈ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഉമ്മ മോളെ അറബി പഠിപ്പിക്കാൻ മൊയിലാറിന്റെ അടുത്താക്കാം കേട്ടോ. മുഹമ്മദ് സർക്കാരിന്റെ മോള് സർക്കാർ സ്കൂളിൽ പഠിക്കട്ടെ. എടി പെണ്ണേ, നീ കിടന്ന് ബഹളം വെക്കാതെ, നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി, അടുത്ത ആഴ്ച ഇങ്ങ് എത്തും, അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. കാം ഡൗൺ. യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ, സ്റ്റൈൽ ഒട്ടും കുറയ്ക്കണ്ട, അടിപൊളി ആയിരിക്കണം ഇൻട്രൊഡക്ഷൻ. റഹീം ഖാജിയുടെ കാതകരെ അറസ്റ്റ് ചെയ്യുക. സർക്കാർ നീതി പാലിക്കുക. ആഹിർ സാഹിബ് സിന്ദാബാദ്. അലവിക്കുട്ടി MLA സിന്ദാബാദ്. റഹീം ഖാജിയുടെ കാതകരെ അറസ്റ്റ് ചെയ്യുക. റഹീം ഖാജിയുടെ കാതകരെ അറസ്റ്റ് ചെയ്യുക. ആഹിർ സാഹിബ് സിന്ദാബാദ്. അലവിക്കുട്ടി MLA സിന്ദാബാദ്. റഹീം ഖാജിയുടെ കാതകരെ അറസ്റ്റ് ചെയ്യുക. താഹിർ സാഹിബ് സിന്ദാബാദ്. അലവിക്കുട്ടി MLA സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. എന്താടോ ജോണേ, മണി 9 ആയല്ലോ, ആ SP ഇതുവരെ ഇങ്ങോട്ട് പണ്ടാരടക്കാൻ ആയില്ലേ? 10 മണിയല്ലേ സാർ ഓഫീസ് ടൈം. ഇന്ന് പരപരാവളിപ്പിന് വന്ന് ചാർജ് എടുത്ത് അലവിക്കുട്ടിയെ അറസ്റ്റ് ചെയ്ത് പത്തിരി ഇറച്ചിയും തിരിച്ചോളാന്ന് CMനോട് അനുവാദം ചോദിച്ചിട്ടുണ്ടെന്ന് താഹിർ സാബി ഇന്നലെ നമ്മള് പറഞ്ഞല്ലേ. ഓ 3 ദിവസമായിട്ട് ചായന്റെ വെള്ളം പോലും കുടിച്ചല്ലെന്ന് നോക്കിയെന്ന്. റബ്ബേ, മണി 9 കഴിഞ്ഞല്ലേ, നമ്മള് നാസാക്കിയിട്ടില്ലെന്ന്. എടോ പോലീസേ, എനക്ക് ഷൂറല്ല, ഇങ്ങനെ ഓനെ അറസ്റ്റ് ചെയ്ത് മാറ്റി. എന്തായി, വല്ല കുഴപ്പമുണ്ടാ? സാറേ, പുതിയ SP വന്ന് ചാർജ് എടുക്കാതെ സാറ് നിരാഹാരം നിർത്തേലെന്നല്ലേ പറഞ്ഞിരുന്നത്? ഭരണകക്ഷിക്കാർ ഇതേ അപ്പുറത്ത് കൂക്കി വിളിക്കാൻ ചാൻസ് നോക്കിയിരിക്ക. അവന്മാര് വല്ല അലമ്പോ ഉണ്ടാക്കിയ നാറ്റ കേസായി പോവും. നമ്മുടെ കൂട്ടത്തിൽ ഒരു മുഹമ്മദ് വന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ ബടക്കാക്കോണ എന്റെ പടച്ചോനെ. അയ്യോ സമയം. അടങ്ങി മുല്ലാക്ക, അടങ്ങി. ഓനൊന്ന് വന്ന് ചാർജ് എടുത്തോട്ടെ. പാർട്ടിയുടെ പേരിൽ ഒരു ഡിസ്ട്രിക്ട് പതിച്ചു കിട്ടിയിട്ടും നമ്മൾ ഭരിച്ചപ്പോ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത പോലീസിന്റെ അധികാരം മുഹമ്മദിലൂടെ നമ്മൾ നേടിയില്ലേ? ഈ നാടിന് നമ്മുടെ രാഷ്ട്രീയമാവാൻ പോവില്ലേ മോനെ. നമ്മുടെ രാഷ്ട്രീയം എല്ലാം വെടികൊണ്ട് ചത്തുപോയ ആ റഹീം ഹാജിയുടെ ആത്മാവിന്റെ കൃപ. എടാ, എനക്ക് ഉപ്പും മധുരമില്ലാതെ ഗ്ലൂക്കോസ് ഒരു ഗ്ലാസ് താരങ്ങളെടുക്ക്. ഓ, അനക്ക് വേണോടാ ലവി? ഒന്ന് പതുക്കെ പറയണ്ട മുല്ലാക്ക. ആ, ഓന് വേണ്ട, എനക്ക് മാത്രം മതി. എനക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ടാ. നല്ലൊരു സല്യൂട്ടിന് പകരം രാവിലെ വൃത്തിയിട്ട് കാണിക്കുന്നു വൃത്തികെട്ടവൻ.
എന്താണോ എല്ലാരും കൂടെ എന്റെ മുറി കയറി പൊരുന്ന ഇരിക്കുന്നത്? എസ് പി വന്നില്ലേ? കൃത്യം 10-ന് ചാർജ് എടുത്തു സർ. പിന്നെന്താ അയാൾ അങ്ങോട്ട് കെട്ടിയെടുക്കാഞ്ഞത്? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട്? ഓഹോ, എങ്കിൽ അയാളോട് അതൊന്ന് ചോദിക്കണമല്ലോ. വല്ല സോപ്പ് കമ്പനിയിലും കിടന്ന് വഴവഴ പതയ്ക്കുന്നവനൊക്കെ ഇങ്ങോട്ട് വലിച്ചോണ്ടൊന്ന് ഇതിനൊക്കെ തന്നെയാ. അതാരും പറഞ്ഞു കൊടുത്തില്ല അയാളോട്. ആ, ഞാൻ പറഞ്ഞു കൊടുക്കാം. താൻ ആരാടോ? ഹെഡ് മാസ്റ്ററോ? പഠിപ്പിക്കാൻ സമരപന്തല്ല ആരാ? തന്റെ അമ്മായിയമ്മ പെറ്റി കിടക്കുന്ന അങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഉണ്ടോ? ഏതോ ഒരു പ്രതിപക്ഷ MLA നിരാഹാരം കിടക്കുന്നു, ചുമ്മാ ഡയറ്റിംഗ്. പബ്ലിക് ന്യൂസൻസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ പോലീസിന് എന്ത് കാര്യം? താഹിർ സാഹിബ് പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു. ആ, ഈ താഹിർ സാഹിബ് ആരാണ്? ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ലീഡർ. ഒരു പഞ്ചായത്തിന്റെ പോലും ജനപ്രതിനിധി അല്ലാത്ത അയാൾക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ടിനോടോ ഡെപ്യൂട്ടി സൂപ്രണ്ടിനോടോ ഓർഡർ ഇടാൻ എന്താണ് അധികാരം? ഇല്ലാത്ത അധികാരങ്ങളെ വണങ്ങേണ്ട കാര്യം കാക്കി ധരിക്കുന്നവനില്ല. പോലീസുകാർക്ക് മാത്രമല്ല, പണക്കാരന്റെ വാതിൽപ്പടി കാക്കുന്ന പാവപ്പെട്ട ഗൂർഖയ്ക്കും ഇല്ല. ഉണ്ടോ? ഇല്ല സർ. സർ, യെസ് സർ. DGP, now the game is on in proper channel. Come on, come on. ഞാൻ മുഹമ്മദ് സർക്കാർ. റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ നിയമിതനായ പുതിയ പോലീസ് സൂപ്രണ്ട്. ഞാൻ ഇവിടെ ചാർജ് എടുത്തതോടെ സർക്കാർ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സമരം അവസാനിപ്പിച്ച് ദയവായി എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോണം, പ്ലീസ്. അല്ല മോനെ, അലവീൻ അറസ്റ്റ് ചെയ്യാതെ സമരം അവസാനിപ്പിച്ചാൽ അത് നമ്മുടെ പാർട്ടിക്ക് കുറച്ചില്ലല്ലേ? ഹലോ മമ്മദേ, എന്നെ അറസ്റ്റ് ചെയ്യാൻ IGയുടെ ഓർഡർ ഇല്ലായിരുന്നു. ഓ, അങ്ങനെ. IGയുടെ എക്സാക്ട് പേഴ്സണൽ ടെലിഫോണിക് ഓർഡർ എന്താണെന്ന് ഒരു പ്രതിപക്ഷ MLAക്ക് പറഞ്ഞു തരേണ്ട ചുമതല ഒരു പോലീസ് സൂപ്രണ്ടിന് ഇല്ല. എങ്കിലും പറയാം, ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുന്നു എന്ന് നിങ്ങളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുക. ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അറസ്റ്റ് ചെയ്യാതെ നമ്മൾ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ക്രമസമാധാന തകർച്ചയോ പബ്ലിക് ന്യൂസൻസോ പേർപ്പസ്ഫുൾ പ്രൊവക്കേഷനോ ഒന്നുമില്ലാതെ ഒരു സമരത്തിലും പോലീസ് ഇടപെടാൻ പാടില്ലെന്നാണ് ഈ സർക്കാരിന്റെ നയം. സോ ഐ എം വെരി സോറി. പിരിഞ്ഞു പോകേണ്ടവർക്ക് പിരിഞ്ഞു പോകാം. ക്രമസമാധാനം തകർന്നാലോ? തകർക്കുന്നെങ്കിൽ തകർക്കടേ. Purposeful provocation. ക്രമസമാധാനം തകർന്നു.
ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത നമ്മളെ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല. ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി. കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ ഇന്നീ കാട്ടിക്കൂട്ടിയ ഷോ ഓഫൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതയ്ക്ക് വേണ്ടി. നിരാഹാരത്തിന്റെ പേരും പറഞ്ഞു ഉണ്ടു ഉറങ്ങിയും ചുമ്മാ പെരുവഴി കിടക്കുന്നതാ ഇവനെ പോലുള്ള തീറ്റിപ്പണ്ടാരങ്ങളെ പിടിച്ച് ഗ്ലൂക്കോസ് കയറ്റലും കൊട്ടാരം വക സദ്യ ഊട്ടലും അല്ല എന്റെ പണി. എന്റെ വഴി മുടക്കിയ ചിലപ്പതാ ഇത് കൂടുതൽ വാങ്ങിക്കൂട്ടിന്ന് വരും. ഇയാളോട് ഇനി വേദം തോന്നിയിട്ട് കാര്യമില്ല താഹിറുപ്പ, പറഞ്ഞു വിടി. വിളിച്ചു വരുത്താൻ കണ്ടൊരു ഇസ്ലാം. താൻ എന്ത് ഇസ്ലാമാടോ? വർഗസ്നേഹമില്ലാത്ത ഹറാം പറഞ്ഞ ബ്ലഡി മുസ്ലിം. അതേടോ, ഐ ആം എ ബ്ലഡി മുസ്ലിം. ഇന്ത്യൻ മുസ്ലിം, ഹിന്ദു മുസ്ലിം. തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം. ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത, എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസ്സാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ. ഒരു നാലാംകട ഡൂക്കിലി നേതാവായിരുന്ന യവനെ പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായം ഉദ്ധരിക്കാനായിരുന്നോ? അല്ലല്ലോ. എന്നോട് രാഷ്ട്രീയം പാടണ? ഇത് സ്വന്തം പാട്ടല്ല, അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം. അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം. ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹിർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിവിരി കൊണ്ട് നാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി. പണ്ട് താഹിറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടുമഞ്ഞളും തേച്ച് ചൊറിയാൻ നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു ഉമ്മാച്ചിപ്പെണ്ണിന് സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവി എന്നാണ് അങ്ങാടി പാട്ടിന്റെ ബാക്കി. വന്ന വഴിക്ക് തന്നെ മടക്കി വയ്ക്കാൻ എനിക്ക് കഴിയും. ഇല്ല, കഴിഞ്ഞൊന്നും വരില്ല സാഹിബേ. അത്രയ്ക്ക് കോമാളി അല്ല നമ്മുടെ മുഖ്യൻ. അമിതാവേശം കാട്ടി പൊളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത്. ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ. അല്ല, പല ജാതി ഇസ്ലാമുകളെ കണ്ടിട്ടുണ്ട്, ഇതെന്ത് ഇസ്ലാമാണ് റബ്ബേ? ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഇല്ല. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ പഠിക്കണം. സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല, ചുമ്മാ പോവാൻ പറയുന്നേ. ചൂടാറുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേച്ചേ, ഒന്ന് ഉഷാറായിക്ക്. എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവമായിപ്പോയല്ലോ എൻ്റെ സാറേ. രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കിട്ട് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു സാർ ഏതാണ്ട് വലിയ. ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വെച്ചാ, നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേൽ താഹിറേയും പിണക്കാനൊക്കെ ഇല്ല, ഷെട്ടിയും തൊടാനൊക്കെ ഇല്ല. പാമ്പിനെയും കീരിയെയും കൂടെ ഒറ്റ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ ഒരു ടെക്നിക്കാ സാറിയത്. വലിയ പാടൊന്നും ഇല്ലെന്നേ, നമ്മൾ ചുമ്മാ വഴവഴാന്ന് അങ്ങ് നിന്നുകൊടുത്തേച്ചാ മതി. ഫോർ യു സർ. ആരാ? ഏതോ ഒരു സ്ത്രീ. പീസ് ആയിരിക്കും, നല്ല കിളിമൊഴി. യാ സ്പീക്കിംഗ്. അല്ല, അതെ, വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളമായതുകൊണ്ട് മൂപ്പരങ്ങ് ചമ്മി നിൽക്കുക. ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കിക്കൊണ്ടുവരുക. ആളൊരു തൊട്ടാവാടിയാ അല്ലയോ? നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയെന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാരത്ത് ഇങ്ങോട്ട് ഇറങ്ങാനിരിക്കുക. ആലീസേ. ഓ, വെൽക്കം. അതേന്നേ, കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളെ ഇവിടെ പറയുന്നത് കേട്ടു. വല്ലതും ആയായിരുന്നു? ഒന്നും ആയിട്ടില്ല. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കുമെന്ന് തോന്നില്ല. നടക്കാതെ പിന്നെ ആലീസ് നിരൂപിച്ച സെന്റ് ആന്റണീസ് തന്നെ നടക്കും. അതാ പ്രിൻസിപ്പൽ അച്ഛനും അവളും തമ്മിലുള്ള ഇരിപ്പ് വശം. മിസ്റ്റർ ജോൺ മഗസ്. യെസ് സർ. ഗെറ്റ് റെഡി ഫോർ ആൻ ഓപ്പറേഷൻ സർ. എന്താ സാറേ, ആരായിരുന്നു ഫോണിൽ? അത് പറഞ്ഞില്ല. 5000 കേസ് വിസ്കിയുമായി ഷെട്ടിയുടെ ലോറികൾ വരുന്നു. വിതഔട്ട് എക്സൈസ് ഡ്യൂട്ടി. ഓ, അത്രയേ ഉള്ളോ? വരുന്നത് ഷെട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പം ചെയ്യാനൊക്കെ അല്ലേ സാർ?
അവൻ പോവും. നമ്മളിപ്പൊ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാ തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാർട്ട് പോയതുപോലെ ഇരിക്കും. അറിയാൻ ഗുരുവായൂരും വെടിതീർന്ന കൊടുങ്ങല്ലൂരും ഞാൻ കൊല്ലവും കൊടുങ്ങല്ലൂരും കീപ് മൂവിങ് കം ഓൺ ഫാസ്റ്റ്. റഹീം ഹാജിയുടെ കൊലക്കേസ് അന്വേഷിക്കാൻ വന്ന നിങ്ങൾ പരാതിക്കാരനായി പെരുവഴി കിടന്ന കുഞ്ഞലവയുടെ കൈ തല്ലി ഒടിച്ചു. എന്തൊക്കെ ആടോ സൂപ്രണ്ട് ഇത്? അത് പിന്നെ പോട്ടെന്ന് വെക്കാൻ സഹാവേ. അല്ല, അതും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പക്ഷെ ചുമ്മാ ഒരു രസത്തിന് ലാത്തി ചാർജും കണ്ടു നിന്ന നമ്മുടെ കുട്ടി സഹാക്കന്മാരുടെ ചന്തിയും തലയും തല്ലി പൊളിക്കാന്ന് വെച്ചാ മനഃപൂർവ്വമല്ല സാർ. മോബ് വയലന്റ് ആയി ചാർജ് ചെയ്യാൻ ഓർഡർ കൊടുത്താ പിന്നെ കൊടിയുടെ നിറം നോക്കി തെരഞ്ഞു പിടിച്ച് അടിക്കാൻ ഒക്കില്ല സാർ. അത് താൻ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ ഒരുപാട് ലാത്തി ചാർജ് കണ്ടവനാ. അതെ സാർ, അടി കൊണ്ടിട്ടല്ലേ ഉള്ളൂ. അടി കൊടുക്കുന്നവന്റെ വികാരം കൂടി ഒന്ന് മനസ്സിലാക്കണം. കല്ലും കത്തിയും വടിവാളുമായി നിൽക്കുന്ന ആയിരങ്ങളുടെ ജനക്കൂട്ടത്തെ അഞ്ച് ലാത്തി കൊണ്ട് നേരിടുന്ന പോലീസുകാരനെടുക്കുന്ന ലൈഫ് റിസ്ക്. കുറഞ്ഞ പക്ഷം ഒരു ഹോം മിനിസ്റ്ററെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ഒലക്കയുടെ മൂട്, എങ്ങാണ്ടുന്ന ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്നെ കാടിളക്കി കൊടയും കുരിശും എടുത്ത് ഓടിയിരിക്കുന്നു ശെട്ടിയെ പിടിക്കാൻ. എന്നിട്ട് എന്തായി? എന്താണോ ഇത്? പൂരപ്പറമ്പിലെ കുടമാറ്റോ? മന്ത്രിസഭയെ നാറ്റിച്ചതിന് സമാധാനം പറയണോ? ഇത്തരം നാസ്റ്റി കമന്റ്സിന് പ്രാസവപ്പിച്ചുള്ള മറുഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ച് കീറി കയ്യടി വാങ്ങിയാ ഞാൻ ഇവിടം വരെ എത്തിയത്. ആ സ്കോപ്പ് ഈ ജംഗ്ചറിലും ഉണ്ടെന്നറിയാം. പ്രയോഗിക്കുന്നില്ല. കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല, സൗകര്യമില്ല. ഇത്തരം നാഷണൽ വേസ്റ്റുകളോട് വായിട്ടലയ്ക്കാനുള്ള ക്ഷമ ഇല്ലാഞ്ഞിട്ടാണ് സാർ. കൂടുതൽ വായിട്ടിളക്കണ്ട, ഒരു ഐ പി എസ് കാരൻ മുഹമ്മദ് സർക്കാർ, തനിക്ക് ഏതവനാണോ ഈ പേരിട്ട്. സാറിന്റെ അച്ഛൻ എടോ മന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടോ പന്ന റാസ്കൽ? സാർ വിടാൻ പറഞ്ഞത് മാറണോ? വിടണോ? മിസ്റ്റർ മുഹമ്മദ്, ഒരു ഹോം മിനിസ്റ്ററുടെ തന്തയ്ക്ക് വിളിക്കുന്ന ഫിലിം ഹീറോയെ ഞാൻ സഹിക്കും, രസിക്കും. എന്റെ സബോർഡിനേറ്റിനെ തന്തയ്ക്ക് വിളിക്കുന്ന റിയാലിറ്റിയെ ഐ വിൽ നോട്ട് ടോളറേറ്റ്. യു ഹാവ് ടു ടോളറേറ്റ് സർ. പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. എന്റെ മിനിസ്റ്റർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ സത്യസന്ധമായ ഉത്തരം പറഞ്ഞു. ദാറ്റ്സ് ഓൾ. മുഹമ്മദ് എന്ന പേര് ഉപ്പയിട്ടാണെങ്കിലും സർക്കാർ എന്ന വാല് മുളപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ, നാരായണൻ നമ്പ്യാർ. അതെ സർ, മലബാറിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഖെസ് പാട്ടുകാരനെയും കുടുംബത്തെയും സമുദായ പാർട്ടിക്കാരി കെട്ടി എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. കരുണയ്ക്ക് വേണ്ടിയുള്ള സമരം. അന്ന് നിങ്ങൾ തൊഴിലാളി വർഗ തമ്പ്രാക്കന്മാരുടെ ഭരണകാലം. അവരും കനിഞ്ഞില്ല. അവിടെ കുത്തിയിരുന്ന് പാട്ടുപാടി എരന്ന് മടുത്തപ്പോ എന്നെ മുഹമ്മദ് റാഫിയാക്കാനുള്ള ആഗ്രഹം ഉപ്പ ഉപേക്ഷിച്ചു. ഉച്ചക്കഞ്ഞി ഉറപ്പായ സർക്കാർ സ്കൂളിൽ ചേരാൻ പോയ എന്റെ വീട്ടഡ്രസ് ഹെഡ്മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുത്തും വായന അറിയാത്ത എന്റെ ഉമ്മക്ക് കഴിഞ്ഞില്ല. ക്രൂരമായ തമാശകളിൽ രസിച്ചിരുന്ന അന്നത്തെ ഹെഡ്മാസ്റ്റർ നമ്പ്യാർ സാർ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ, എന്റെ പേരിന് പുതിയൊരു വീട്ടുപേര് കൂടി എഴുതി ചേർത്തു, സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എത്തിയവനല്ലേ ഈ മമ്മൂഞ്ഞ്. മുഹമ്മദ് സർക്കാരായി, മുഹമ്മദ് സർക്കാർ. ഹ
ആദ്യം ആ കോമഡി എനിക്ക് രസിച്ചില്ലെങ്കിലും പിന്നീട് ഈ പേരിനൊരു സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. സംശയം തോന്നിയവന്മാരോടൊക്കെ ഞാൻ വെച്ച് കാച്ചി. അന്നദാതാവായ പൊന്നു തമ്പുരാനും തമ്പുരാൻ അന്നം കൊടുത്തിരുന്ന ബ്രിട്ടീഷ് സായിപ്പും ചേർന്ന് ചത്തുപോയ എന്റെ ഏതോ വീരശൂര ഉപ്പുപാക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് ഈ സർക്കാർ എന്നൊക്കെ. മായൻകുട്ടിയുടെ മകൻ അല്ലേ? ചങ്ങാതിമാരായിരുന്നു ചെറിയ ക്ലാസ്സിൽ. ഉപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് മായൻകുട്ടി മരിച്ചതറിഞ്ഞത്. ഓർഫനേജിലായിരുന്നു പിന്നീട് അല്ലേ? തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ്സ്, പിന്നെ അലഹബാദ്, വിവേകാനന്ദ, വേറെ പലയിടത്തും. മായൻകുട്ടിയുടെ മകനെ ഞാൻ സ്വീകരിച്ച വിധം ശരിയായില്ല അല്ലേ? അയ്യോ, ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല. പെട്ടെന്ന് ക്ഷോഭം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞുകൂടായിരുന്നു. മാപ്പാക്കണം. ഞാനും മാപ്പ് ചോദിക്കായിരുന്നു, നിന്നോടല്ല, മനസ്സുകൊണ്ട് മായൻകുട്ടിയോട്. എനിക്ക് ഐ പി എസും ഇല്ല, പറഞ്ഞു വരുമ്പോ സാറിന്റെ അത്ര നക്ഷത്രവും ഇല്ല. പക്ഷേ 15 വർഷത്തെ സർവീസ് കൂടുതലുണ്ട്. ആ കൺസിഡറേഷൻ പോലും സാർ ഇന്നലെ എനിക്ക് തന്നില്ല. സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന് നാറി മെനക്കേടായിട്ട് നിൽക്കുമ്പോ ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരൊറ്റ ഒരുത്തനെയും വിശ്വസിക്കരുത്. ഈ ഞാനടക്കം പോലീസിലുള്ള ഒരമ്മമാരെയും വിശ്വസിക്കരുത്. ഏത് നിമിഷം ഏതവനാ കയറി ഷെട്ടിയുടെ ഒറ്റുകാരനാകുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. അതാ നരേന്ദ്ര ഷെട്ടി. വൈകിട്ട് 2 സ്മാളും പിടിപ്പിച്ചോണ്ട് വീട്ടിൽ ഇരിക്കുമ്പം ചിലപ്പോൾ തോന്നും കൂടെ കിടക്കുന്ന എൻ്റെ ആലീസിനെ പോലും വിശ്വസിക്കാനൊക്കെയില്ലെന്ന്. അയ്യോ, ചിരിക്കാൻ പറഞ്ഞതല്ല. ഷെട്ടിയുടെ കാര്യം വരുമ്പോ പോലീസിലുള്ള ഒരുവന്റെയും ബെമ്പിളമാരെ വിശ്വസിക്കാൻ ഒക്കെയല്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആലീസിനെ വിശ്വസിക്കാൻ കൊള്ളുകയല്ല, തീരെ കൊള്ളുകയല്ല. അല്ല, മൊത്തത്തിൽ പറഞ്ഞപ്പോ ഒരു താളത്തിനങ്ങ് പറഞ്ഞേ ഉള്ളൂ. ആ താളം കറക്റ്റാ, അസല് ത്രിപുട താളം. ആലീസ് കള്ളി തന്നെയാ, പരമ പേരും കള്ളി. ഭർത്താവില്ലാത്ത നേരം നോക്കി സന്ധ്യ മയക്കത്തിന് ചെറുപ്പക്കാരനും കാണാൻ കൊള്ളാവുന്നവനുമായ പരപുരുഷനെ ഫോണിൽ വിളിച്ച് കിന്നരിക്കുന്നവളെ കള്ളീന്ന് മാത്രം വിളിച്ചാ മതിയോടോ ജോൺ വർഗീസേ? പോരാ, അതാ ഞാൻ പരമ പേരും കള്ളി എന്ന് വിളിച്ചത്. അതെന്നാ സാറേ, വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഒരുമാതിരി മനോവച്ച മറുഭാഷ പറയുന്നേ. ഈ ആലീസ് നല്ല ഉരുപ്പടിയായിരിക്കും, ഏത് ഷെട്ടിക്കും പറ്റിയ അസല് മുതല്. സാറേ, ദേ ഒരുമാതിരി പൂവുമ്പഴ അണ്ണാക്കി തള്ളി വർത്തമാനം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. പൂവമ്പഴം അണ്ണാക്കി തടഞ്ഞതിന്റെ അരുചി മാറ്റിത്തരാം. ഫീൽ ദ ടേസ്റ്റ് ഓഫ് യുവർ ബ്ലഡ് ആൻഡ് ബ്രെയിൻ. തലച്ചോറ് പിളർന്ന് അണ്ണാക്കിൽ ഇറങ്ങുന്നതിന്റെ സുഖം അറിയണോ തനിക്ക്? ഷെട്ടിയുടെ ഒറ്റുകാരിയായി ഇന്നലെ രാത്രി കള്ളപ്പേരിൽ എന്നെ ടെലിഫോൺ വിളിച്ചത് ആരാണ്? ശർമ്മ, ഔട്ട് ഔട്ട് സർ.
മിസ്സസ് ആലിസ് ജോൺ വർഗീസ്, രാമപുരം തേക്കിൻകാട്ടിൽ പുന്നൂസ് തരകന്റെ മകൾ, ഷെട്ടിയുടെ വിശ്വസ്തനായ ഒറ്റുകാരന്റെ ഭാര്യ. ഈ കണ്ണീരും തൊഴുകയും ഷോ ഓഫ് ആണെന്നറിയാം. എന്നാലും സസ്പെൻഷൻ അടക്കമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും തൽക്കാലം ഞാൻ ഇയാൾക്കെതിരെ എടുക്കുന്നില്ല. ദിസ് ഇസ് ഫോർ യു. പറഞ്ഞത് ഭംഗിവാക്കല്ല, ഓൺലി ഫോർ യു. ടെലിഫോൺ വിളയാട്ടോ ഇനിയും തുടരുമ്പോ ട്രൈ ടു അവോയ്ഡ് മീ. മനസ്സിലായടി പൊന്ന. എനിക്ക് ലഭിച്ച ടെലിഫോൺ കോൾ ഫേക്ക് ആണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ ഇന്നലെ ഒരു റെയ്ഡിന് ഇറങ്ങി പുറപ്പെട്ടത് മണ്ടം കളിക്കാനല്ല, രണ്ട് ലോഡ് സെക്കൻഡ്സ് വിദേശ മദ്യം പിടിച്ച് വീര ദേശാഭിമാനി ചമയാനും അല്ല, ഒറ്റുകാരെ കണ്ടുപിടിക്കാനാണ്. ഷെട്ടിയുടെ ഒറ്റുകാരെ, അത് ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഷെട്ടി ആ ലിമിറ്റും ക്രോസ് ചെയ്തു. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും അയാളുടെ ഭാര്യയും വരെ ഒറ്റുകാർ. ഒരിക്കലും ശാപമോക്ഷം കിട്ടാത്ത ഈ മുടിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവനും വൺ മാൻ ഷോ നടത്തി ഷൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഞാൻ ആ ഷോ നടത്തും. ഷെട്ടിയല്ല, ഒരു കവലച്ചട്ടമ്പിയെ അറസ്റ്റ് ചെയ്യാൻ പോലും നാണം കെട്ട ഈ പോലീസ് ഫോഴ്സിനെ വെച്ച് കഴിയില്ലെന്ന് എനിക്കറിയാം. ഒറ്റുകാരുടെ എണ്ണം ഒരു ജോൺ വർഗീസിൽ ഒതുങ്ങുന്നില്ല. ഉണ്ടോ? ടെലിഫോൺ എക്സ്ചേഞ്ച് നമ്പർ കോഡ്. ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച നമ്പറുകളാണ്. അതിൽ ജോൺ വർഗീസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് 2 നമ്പറുകൾ മാത്രം. ഒന്ന് എന്റെ വീട്ടിലേക്ക്, മറ്റൊന്ന് ഷെട്ടിയുടെ ഓഫീസിലേക്ക്. ഏത് കുറ്റവാളിയും സ്വയം പിടിക്കപ്പെടാനുള്ള ഒരു ലൂപ്പോൾ ഉപേക്ഷിക്കുമെന്നാണല്ലോ നമ്മുടെ പോലീസ് തിയറി. ഇത്രയും സർവീസ് ഉള്ള തനിക്ക് ഈ നിസ്സാര ലൂപ്പോൾ അടയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ വർഗീസ്. ഒരു ശുദ്ധികലശത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. ചേഞ്ച് യുവർ സെൽസ് ഓർ എൽസ് ഐ വിൽ റിയാക്ട് അപ്പോൺ യു. മുഹമ്മദ്, ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല, അടുത്ത് തന്നെ കാണാം. ഫാത്തിമയോട് പ്രത്യേകം അന്വേഷണം പറയണം. ആ, അവൾക്കൊരു സമ്മാനം അകത്ത് വെച്ചിട്ടുണ്ട്, നരേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട്. നരേന്ദ്ര ഷെട്ടി. മുഹമ്മദ്,
ഭയന്നു പോയല്ലേ? യെസ് 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 യെസ്, താൻ വല്ലാതെ ഭയന്നു. എടോ, തന്റെ വലത് കയ്യിലിരിക്കുന്ന ആ പൂച്ചണ്ടില്ലേ, ദാറ്റ് ബഞ്ച് ഓഫ് റെഡ് റോസസ്, ത്രോ ഇറ്റ് ഓഫ്. യാ, അതും പൊട്ടിയില്ല. പേടിച്ചതൊക്കെ വെറുതെ അല്ലേ? റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ താഹിർ സാഹിബ് അരിയിട്ട് വാഴ്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ. ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞ് പരുത്തുന്നത്. ആണോ? കീപ് അവേ ഫ്രം നരേന്ദ്ര ഷെട്ടി, മൈൽസ് അവേ. ഡു നോട്ട് ട്രസ്പസ്, അതിക്രമിച്ചു കടക്കരുത്. Bloody shit. Good morning. Welcome. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ. കൊള്ളാം. നല്ല ഒരു മൾട്ടിപർപ്പസ് ഗ്യാങ്ങും ഷാർപ്പ് ഷൂട്ടിംഗ് ബാബേറിയൻസ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ. താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത് അല്ലയോ? അവരത് പറയും. ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത്. ക്ഷൗരക്കത്തി. ഓ ഗോഡ്, ഇറ്റ്സ് ബ്ലീഡിംഗ്. ലോഷൻ കൊടുക്ക്, ലോഷൻ കൊടുക്ക്. എടോ, ആ ആഫ്റ്റർ ഷേവ് എടുത്ത് പുരട്ടി കൊടുക്കാൻ. ഛേ, ബാഡ് ഓമൻ. കയ്യിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു. മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. കുറ്റക്കാരൻ ഞാൻ തന്നെ. ആളും പേരും ഇല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലെ ഒരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനഃപൂർവ്വം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല. ഒരബദ്ധം പറ്റിയതാ. ആ, അതിനുള്ള ദൈവശിക്ഷയും കിട്ടി. പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കുടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത്. ആ, അത് സാരമില്ല. അല്ലോ, റെഡ് റോസസ്. ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ചുവന്ന റോസാപ്പൂക്കൾ കാണുന്നതേ ഭയമാണ്. കയ്യിൽ നിന്നങ്ങനെ കത്തിയെറിഞ്ഞാലോ? പൂട്ടിക്കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തും ഒക്കെ വെക്കുക. ബെഡ്റൂമിൽ കടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി. ടെലഫോണിന് സുഗന്ധം പകരാൻ ബൊക്കെ. പെർഫെക്റ്റ് ടൈമിംഗിൽ ഒരു ടെലഫോണിക് വരട്ട്. ഒരു ടെറിഫയിങ് ഹൊറർ എഫക്ട് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ. അല്ല, സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേ ഇല്ല. പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ വന്നത്. ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദാ ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല, ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്തു തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും. നോട്ട് എ മോക്ക് ബ്ലീഡിംഗ് ലൈക്ക് ദിസ്, ദ റിയൽ ബ്ലഡ്ഷെഡ്. ആൻഡ് മുഹമ്മദ് സർക്കാർ ഇസ് ഇൻഫ്ലാമബിൾ, ഹൈലി ഇൻഫ്ലാമബിൾ. വണ്ടിയുടെ ബ്രേക്കും പോയി, സ്റ്റിയറിംഗ് റോഡും പൊട്ടി. താനാണെങ്കിൽ നടു റോട്ടിലും. രക്ഷപ്പെടുത്താനായി കൈക്രിയ അല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കണ്ടു. വേണ്ട സാർ, ബ്ലാക്ക് കോഫിയാ പതിവ്. ഹാ, ഇരിക്കട്ടടോ. തന്റെ പഞ്ചിങ് വെയിറ്റ് കുറഞ്ഞോന്നൊരു സംശയം. ഇടിക്കൊന്നും പഴയ ബലം പോരാ. അതോ സോപ്പിന്റെ വഴുവഴുപ്പിനിയും ബാക്കിയുണ്ടോ? അതുകൊണ്ടല്ല പണിക്കർ സാർ. സാറിന്റെ മാത്രം ഏജിങ് പ്രോസസ് ഡിസെൻഡിങ് ഓർഡറിലാണെന്ന് തോന്നുന്നു. ബ്ലോക്കിങ്ങിന് പഴയ അതേ പെർഫെക്ഷൻ. എന്ത് കാര്യം, ദാ കണ്ടില്ലേ, തോക്കിന്റെ തുരുമ്പ് തുടച്ചും കള്ളന്മാരെ പേടിച്ചൊറക്കൊഴിയുന്ന കോന്തന്മാർക്ക് അലാറം ഉണ്ടാക്കി കൊടുത്തും പിഴച്ചു പോകുന്നു. കുടുംബം ഇല്ലാത്തതൊരു ഭാഗ്യം. ഒരു DGP ആയി സർവീസ് എക്സ്റ്റൻഷനും വാങ്ങി
സാർ ഇവിടെ കലക്കുന്നുണ്ടാകുന്ന ഒരു ആശ്വാസമായിരുന്നു ബംഗാളിൽ നിന്ന് നാട് കടത്തപ്പെടുമ്പോ എനിക്കുണ്ടായിരുന്നത്. പെൻഷന്റെ കാര്യം പോലും കോടതി ASP പോസ്റ്റിൽ ഒരു കമ്പൽസറി റിട്ടയർമെന്റ്. ക്രിമിനൽ ട്രയൽസ് ആൻഡ് മോഡ സൂപ്രാൻഡിയുടെ പോലീസ് അക്കാഡമിയിലെ സ്ഥിരം വിസിറ്റിംഗ് പ്രൊഫസറായ അങ്ങേക്ക് ഈ പതനം പാടില്ലാത്തതാണല്ലോ. ആ നോർമൽ കോഴ്സിൽ അത് പാടില്ലാത്തതാണ്. പിന്നെ ഏജിംഗ് പ്രോസസ് താൻ പറഞ്ഞതുപോലെ ഡിസെൻഡിംഗ് ഓർഡറിലായതാവാം കുഴപ്പം. നമ്മുടെ പഴയ ഹോം മിനിസ്റ്ററുടെ ഒരു പഞ്ച് ഞാനൊന്ന് ബ്ലോക്ക്. നിങ്ങളുടെ ഈ കോഴ്സും കഴിഞ്ഞ് വന്ന വരവിന് ഞാൻ ഈ പയ്യൻ ഷെട്ടിയുടെ ചത്തുപോയ തന്ത ഷെട്ടി ഉണ്ടല്ലോ, വീരേന്ദ്ര ഷെട്ടി, അവനെ ഓൾമോസ്റ്റ് ഒരു പൂട്ട് പൂട്ടിയതാ. വക്കാലത്തിനൊന്ന് പാതിരാക്കി തന്നെ എത്തി ആഭ്യന്തരൻ. എന്റെ തൊപ്പിപ്പോയി, ഷെട്ടി പൊടിയും തട്ടി വീട്ടിലും പോയി. എടോ ഈ നെഞ്ചാങ്കൂടിന്റെ നടുക്ക് ഇവിടെ തെക്കൻ കളരിപ്പുറപ്രകാരം ത്രിശങ്ക് പുഷ്പം എന്ന് പറയുന്നൊരു മർമ്മസ്ഥാനമുണ്ട്. അവിടെ ഇരിപ്പതൊന്ന് കൊടുത്താൽ കിട്ടിയവൻ ഒരു മണ്ഡലം തേക്കിയാലെന്നാ പ്രമാണം. കൃത്യം 40-ന്റെ അന്ന് ചങ്കു പഴുത്ത് ഷെട്ടി കാഞ്ഞു. പിടിച്ചപ്പോഴേ കൊടുത്തു അല്ലേ റൊക്കം. പിന്നത്തേക്ക് വെച്ച നടക്കയിലെന്നൊരു ഊഹം ഉണ്ടായിരുന്നു എനിക്കന്നേ. അച്ഛനേക്കാൾ ഒരുപാട് വളർന്ന മകൻ നരേന്ദ്ര ഷെട്ടി ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത്രയ്ക്ക് ഉയരെയാണെന്നവൻ. വേരും ശിഖരവും ഒക്കെ താഴേക്കും മുകളിലേക്കും ഒക്കെ വളർന്നു വളർന്നങ്ങ് കാണാമറിയത്തെത്തി. തന്റെ കയ്യിലുള്ള പോലീസ് ഫോഴ്സ് ഒക്കെ വെറും ഉണ്ണാക്കന്മാരാടോ, അവരെ വെച്ചൊരു പുല്ലും നടക്കില്ല. ഒരവനെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായില്ലേ നല്ലവണ്ണം? ഇല്ല സർ, ഐ ക്യാൻ. എന്റെ ഗുരുനാഥനായ പണിക്കർ സാറ് പോലും ഒരിക്കൽ തോറ്റ കളിയിൽ ഐ വിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അഹങ്കാരമാണെന്ന് കരുതരുത്. ആഗ്രഹമാണ് സർ, ഒരാഗ്രഹം. ചോറ് തരുന്ന കാക്കയോടുള്ള ആദരം. ചുമ്മാ ഒരു ബെസ്റ്റ് ഓഫ് ലക്കോ കീപ് ഇറ്റ് അപ്പോ പറഞ്ഞു തന്നെ എരിയേറ്റിയാൽ ഞാനും വേറെ പണിക്കന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? തനിക്ക് പറ്റിയ രണ്ട് കൂട്ടുകാരെ തരാം ഞാൻ, പോലീസുകാരെ തന്നെ. ആദ്യം അവനെ തന്നെ പൊക്കണം. CI ഗ്രിഗറി കിറുക്കനാണെങ്കിലും ആള് നല്ലൊരു ഷാർപ്പ് ഷൂട്ടറാ. CI ഗ്രിഗറി അങ്ങനെ ഒരാളില്ലല്ലോ. സർവീസിലുണ്ട്, താനറിയില്ല. ഞാൻ അറിയാതെ എന്റെ കീഴിലൊരു സർക്കിൾ ഇൻസ്പെക്ടറോ? നോ, യെസ്, അവന് സ്വന്തമായി അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വ്യാജച്ചാരായ റെയ്ഡ് ഡിപ്പാർട്ട്മെന്റ്. കാശ് ഒന്ന് പറ്റിക്കുന്നോടാ. സ്വന്തം കൺമുമ്പിൽ ഇങ്ങനെ ഒരു അന്യായം നടക്കുമ്പോ സസ്പെൻഷനിലാണെങ്കിലും എന്നെ പോലെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർക്ക് അയാളുടെ കടമ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ സർ? ഹേയ്, നെവർ. അതല്ലേ സാറ് ചാർജ് എടുത്തോടനെ ധൈര്യമായിട്ട് ഞാൻ ഈ റെഡിയിൽ ഇറങ്ങി തിരിച്ചു. കുഴപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സർ, കൈക്കൂലി ചുള മാതിരി എണ്ണി മേടിച്ചുകൊണ്ട് അഴിച്ചു വിട്ടിരിക്കലോ ഇവന്മാരെല്ലാം. ഓഹോ, പഴയ സൂപ്രണ്ടും കണക്കായിരുന്നു. കൊറേയൊക്കെ ഞാനും കേട്ടിരിക്കുന്നു പുള്ളിയെ കുറിച്ച്. കേട്ടതിനേക്കാളൊക്കെ മഹാബോർണ. ഈ വാറ്റുകാരെയൊക്കെ ഞാൻ ഒതുക്കി ഒരു വഴിക്കാക്കിയതാ സാറേ. ആ വിരോധത്തിനല്ലേ ആ വിസ തട്ടിപ്പറ്റിട്ട് പൂശി പൂശി എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. എന്ന് വെച്ച് ഈ തൊപ്പിയുടെ പവർ കളയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ പോലീസുകാരെയും കൂട്ട് രാവിലെ വീട്ടിൽ നിന്ന് തോക്കെടുത്തോണ്ട് ഞാൻ അങ്ങറങ്ങും. അത് കൊള്ളാം. താൻ ഇങ്ങനെ ദിവസവും രാവിലെ തോക്കും എടുത്തോണ്ട് ഫ്രീ സർവീസിന് ഇറങ്ങിയാൽ വീട്ടു ചെലവൻ എന്ത് ചെയ്യും? അതാ പ്രശ്നം. തൽക്കാലം ഒരൊന്നര മാസം ഇത് വെച്ച് പിടിച്ചു നിൽക്കാല്ലേ. അല്ല, അത് പിന്നെ. ഓ, അപ്പൊ സാറിന്റെ കളിയായിരുന്നല്ലേ ഇടി വെട്ടി നിൽക്കുന്നതിനെ പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്ന കാലൻ. നമ്മൾ നമ്മളുടെ ഇരിപ്പ് വശം വെച്ച് എന്നോട് ഈ പണി ചെയ്യേണ്ടായിരുന്നു. ഞാൻ നിനക്കിട്ട് എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? സാറ് നിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യാൻ പോവുക. എനിക്ക് നിന്റെ ടാലന്റ് വേണം, പ്രൊഫഷണൽ എക്സലൻസ്. സാർ.
എന്നിട്ട് സസ്പെൻഷൻ പിൻവലിപ്പിച്ചിട്ട് അയാൾ എങ്ങ് തിരിച്ചെടുത്തു. വെറും 10 രൂപ കൈക്കൂലി മേടിച്ച കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്ത മുഹമ്മദ് സർക്കാരിന് ഇതെന്ത് പറ്റി? ഈ പെരുങ്കള്ളനെ പിടിക്കാൻ പോകുമ്പോ അരക്കള്ളൻ കൂടെ ഉള്ളത് നല്ലതാ. തിയറി എന്റെ അല്ല, പണിക്കര സാറിന്റെ. ശിഷ്യന് നല്ല ഉപദേശം കൊടുക്കുന്ന സാറ് വെറുതെ അല്ല അങ്ങേര് പുറത്തായത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. ചോദ്യം വരട്ടെ. സ്മാർട്ട് ഫെലോ ഇവനാണ്, ശരിയായ പ്രസ് ഫോട്ടോഗ്രാഫർ. അല്ല, എനിക്ക് അങ്ങോട്ട് അസൂയ സഹിക്കുന്നില്ല. എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇതുപോലൊന്ന്. എന്താണ്? Did you ever notice this? What? എന്താ ഇതിന് ഇത്ര പ്രത്യേകത? Challenge. Find out. Break the suspense. Ow! Look. ദാ ഇതില് ബ്ലഡ് സ്പോട്ട് ഇതുവരെ മാത്രം. But here, it's spread all over the forehead. And then, it's coming right across the bridge. Flowing down, down, down. ഓ, ഒരാനക്കാരി. വെടിയുണ്ടാ ചോര വരും, സ്വാഭാവികം. പക്ഷെ വെടിയേറ്റ ഓൺ ദ സ്പോട്ടിൽ, ഇൻ ദ വെരി നെക്സ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ ഒരു ജേർണലിസ്റ്റിനും ഭാഗ്യമുണ്ടാവില്ല. പക്ഷെ ഇയാൾക്കത് കിട്ടി, മാധുരാജ്യം ഫോട്ടോഗ്രാഫർക്ക്. ബാക്കി എല്ലാവന്മാരും അൺലക്കി സ്റ്റുപ്പിഡ്സ്. സംഭവം കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞെടുത്ത പടങ്ങൾ എല്ലാം ഒരേപോലെ. ഞാൻ പണ്ട് ഡൽഹി റൈറ്റ് കവർ ചെയ്ത പോലെ. മാധുരാജ്യം ഫോട്ടോഗ്രാഫർ മർഡർ നടന്നപ്പോ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? എന്നാലല്ലേ ഇത്തരം ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റൂ. പറഞ്ഞ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ഉറപ്പിക്കാനും വയ്യ. കാരണം അന്ന് മഴയുണ്ടായിരുന്നല്ലോ. മഴ നനഞ്ഞതാണോ അതോ ഒറിജിനൽ ബ്ലഡ് ആണോ എന്നറിയാൻ ഈ ഫോട്ടോഗ്രാഫിന്റെ നെഗറ്റീവിന്റെ ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി ചെക്ക് ചെയ്യണം. ഈസി, പത്രോഫീസ് റെയ്ഡ് ചെയ്ത് നെഗറ്റീവ്സ് പോക്കുക. നോ, യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ അപ്പൊ പഴുതായില്ലേ? സർ, ഇതേ ഫോട്ടോഗ്രാഫ്സ് വെച്ച് ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താലോ? Any reliable computer engineer? No. Yes. Here comes your third man, Gurumurthy. Ayye, a traffic CA Gurumurthyo. Namakku endina sare kulimadiyane? Adeyado, pacha aal onnandru oru computer engineer aa. Urittu buddhi. Raavile trafficil vanna sign cheyda oru otta mungala. Pinne ponnunnathu bhariyada computer pointil. ഈ സ്റ്റെയിൻ മഴ നനഞ്ഞു പടർന്നതല്ല. ദാ ഒറിജിനൽ ബ്ലഡ് സ്റ്റെയിൻ. ദാറ്റ് മീൻസ് വെടിയേറ്റ് നിമിഷങ്ങൾക്ക് എടുത്ത ഫോട്ടോഗ്രാഫാണ് ഇത്. ആർ യു ഷുവർ? 100%. റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസം ഞാൻ തന്നെയായിരുന്നു ഡിസ്ക് ഇൻചാർജ്. ഹെഡ്ലൈൻസും ബൈലൈൻസും എഴുതി എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ ഫോട്ടോഗ്രാഫ്സ് എടുത്തത് ആരാണെന്നുള്ളതാണ്. ബാലേന്ദ്രൻ ക്രിക്കറ്റ് ടെസ്റ്റുമായി മദ്രാസിലായിരുന്നു. ഓ, ബിജു വർഗീസ് ആയിരിക്കും. അവനല്ല, അയാൾ സ്കൂട്ടർ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ലീവിലായിരുന്നല്ലോ. പിന്നെ ആരാണ് ഇവിടെ ഡാർക്ക് റൂം ടെക്നീഷ്യൻസ്? എത്ര പേരുണ്ട്? 3. എന്താ? അവരോട് അന്വേഷിച്ചാൽ അറിയാലോ ആരാണെന്ന്. അതെങ്ങനെ? ഫിലിം പ്രോസസ് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് എപ്പോഴും നെഗറ്റീവ് കണ്ടാൽ നിത്യപരിചയമുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ തിരിച്ചറിയാൻ കഴിയും. അതായത് നെഗറ്റീവിന്റെ തിക്നെസ്, സെലക്ഷൻ ഓഫ് ആംഗിൾസ്, ലൈറ്റിംഗ് പാറ്റേൺ, ഷട്ടർ സ്പീഡ്, ഡയഫ്രം, ഫിലിം, ഇതൊക്കെ ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനും ഓരോന്നായിരിക്കും. സാറ് പറഞ്ഞ ബാലചന്ദ്രന്റെ രീതി ആയിരിക്കില്ല ബിജു വർഗീസിന്. ഇത് രണ്ടുമാവില്ല മൂന്നാമതൊരാൾക്ക്. നെഗറ്റീവ്സ് ഒക്കെ കൃത്യമായി ഫയൽ ചെയ്യാറുണ്ടാവുമല്ലോ. ഇതിന്റെ ഒറിജിനൽ ഒന്ന് എടുപ്പിച്ചാൽ. ഓ, യു സെഡ് ഇറ്റ്, മൂന്നാവൻ. ഇപ്പോ ഓർമ്മിക്കുന്നു. എന്താ ഷപ്പന്റെ പേര്? ഒന്ന് ഓർത്ത് നോക്കണം സാർ. കിട്ടുന്നില്ല. അല്ല, കിട്ടിയോണ്ട് കാര്യമില്ല. മിസ്റ്റർ മുഹമ്മദ് നിരാശപ്പെട്ടേ മതിയാവൂ. ഞങ്ങളുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഔട്ടർ സ്റ്റേഷൻ ആകുന്ന നാളും തീയതിയും ഒക്കെ എന്നെക്കാൾ നിശ്ചയം
സിറ്റിയിലെ ചില അമേച്ചർ ഫോട്ടോഗ്രാഫേഴ്സിനാണ്. അവന്മാർക്ക് ഫോട്ടോഗ്രാഫുമായിട്ട് ഇടിച്ചു കയറാൻ, ഞാൻ അവന്മാരെ ഒന്നും എന്റർടൈൻ ചെയ്യാറില്ല. പക്ഷെ ഇതുപോലുള്ള ചില ഹോട്ട് ഇൻസിഡൻസ് വരുമ്പോൾ ഗതികേട് കൊണ്ട് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തു പോകും. മിസ്റ്റർ റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസവും അതാ ഉണ്ടായത്. സാരമില്ല, ആ നെഗറ്റീവ് മതി. സാറിന് ഓർമ്മയില്ലെങ്കിലും ഇവിടുത്തെ ഡാർക്ക് റൂം ടെക്നീഷ്യൻസിന് ചിലപ്പോ ആ ഫോട്ടോഗ്രാഫറെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അവിടല്ലേ പ്രശ്നം. ആ ചെക്കൻ അന്ന് കൊണ്ടത് നെഗറ്റീവ്സ് അല്ല, പോസിറ്റീവ് ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ്. പക്ഷെ അതിന്റെ നെഗറ്റീവ് ചിലപ്പോൾ പ്ലേറ്റ് മേക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കാണും. വേണമെങ്കിൽ എടുപ്പിക്കാം. പക്ഷേ അത് വെച്ച് ആ ഫോട്ടോഗ്രാഫറെ ട്രേസ് ചെയ്യാൻ ഈ ടെക്നീഷ്യൻസിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത്തരം ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ സ്പോട്ട് പേയ്മെന്റ് കൊടുക്കാറില്ലേ പതിവ്? അന്ന് ഈ ഫോട്ടോഗ്രാഫർക്ക് പണം കൊടുത്ത നിങ്ങളുടെ പേർച്ചേസ് മാനേജർക്ക് ഒരുപക്ഷെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. കഴിയില്ല. കിട്ടിയ ന്യൂസും വെച്ച് ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് സെക്കൻഡ് എഡിഷൻ പേപ്പർ ലോഡ് ചെയ്യുമ്പോഴാണ് ആ ചെക്കൻ ഫോട്ടോഗ്രാഫേഴ്സ് ഓടി പറഞ്ഞെത്തുന്നത്. പർച്ചേസ് മാനേജറുടെ വൗച്ചർ എവിടെ? ഞാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ കൊലയാളികളെ പ്രായപ്പി. അവന്മാരൊന്ന് അഡ്വാൻസ് നോട്ടീസ് തന്നിരുന്നത് ഞാൻ ബാലചന്ദ്രനെ ക്രിക്കറ്റ് ടെസ്റ്റിന് അയക്കുമായിരുന്നു. അതെ അതെ, ഇത് വെറും സാധാരണ ഫോട്ടോഗ്രാഫ്സ്. നിങ്ങൾ പോലീസുകാർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ മാത്രം ഐ കനോട്ട് ഫൈൻഡ് എനിത്തിങ് അൺയൂഷ്വൽ. എന്താണ് സാർ? ഓ, അങ്ങനെ പ്രത്യേകതകളൊന്നും ഉണ്ടായിട്ടല്ല സാർ. ഒരുപാട് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കേസ് അല്ലേ ഇത്. കൊന്നവനെ കിട്ടിയില്ലെന്ന് വിചാരിച്ച് ചുമ്മാതങ്ങ് ഫയൽ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റൂ? പത്രക്കാരടക്കം നാടിളക്കി ഒരു ജഗപുക. ദേവിനെ അവിടെ ഓക്കേ സാർ, വെൽക്കം. വെച്ച് വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട, വണ്ടി എടുക്ക. തിരിഞ്ഞു നോക്കണ്ട, മുമ്പോട്ടെടുക്ക. അതൊന്നും അറിയണ്ട, അവിടെ ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട്. നമുക്കൊന്ന് ചുമ്മാ കറങ്ങിച്ചു വരാം. വണ്ടി വിട്ടോ. താൻ എന്ത് നോൺസെൻസ് ആണോ ഈ കാണിക്കുന്നത്? സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ഇവിടം വരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ തന്നോട് പറഞ്ഞോളൂ. നോക്കി നിക്കാ, വില കഴിക്കടോ. നൗ ഗെറ്റ് ലോസ്റ്റ്. ഐ എം സോറി സാർ, ഒരബദ്ധം പറ്റിയതാണ്. സാർ ദയവ് ചെയ്ത് ഇതൊരു ന്യൂസ് ആക്കരുത്. വന്നാൽ സത്യത്തിൽ മാരാർ സാർ ഇതൊന്നും കാണരുതെന്ന് എനിക്കുണ്ടായിരുന്നു. ഹാ, അവനോടാതൊന്ന് പറയാൻ വിട്ടുപോയി. അവൻ നേരെ സാറിനെ ഇവിടെ കൊണ്ടുവന്ന് ഭേദിയും തുടങ്ങി. കുറ്റവാളികളെ ചോദ്യം ചെയ്യാൻ മൂന്നാം മുറകളൊന്നും പാടില്ലെന്ന് അങ്ങ് മോളിയിരിക്കുന്നവന്മാർക്കൊക്കെ വിളിച്ചു പറയാം. കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയും ചെയ്ത ഏതെങ്കിലും പെരുങ്കള്ളൻ സത്യം തുറന്നു പറയുമോ സാറേ? മൂന്നാം മുറയില്ലാതെ ഒന്നും നടക്കില്ലെന്ന് ഞങ്ങളുടെ അസോസിയേഷന് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് ദാ സർക്കാർ അറിയാതെ സ്വന്തം ചെലവിൽ കേരളത്തിൽ ഇതുപോലെ മൂന്ന് ടോർച്ചറിങ് സെന്റേഴ്സ് തുടങ്ങി വെച്ചത്. ഇപ്പൊ ഇതിനടിപിടിയ. വളരെ കഷ്ടപ്പെട്ടിട്ടാ എനിക്ക് രണ്ടു ദിവസത്തെ ഡേറ്റ് കിട്ടിയത്. ഇന്ന് ലാസ്റ്റ് ഡേയാ. നാളെ രാവിലെ തന്നെ തൃശൂർ എസ് പിയും പാർട്ടിയും എത്തും ടോർച്ചറിങ്ങിന്. അല്ല സാർ, അതൊന്നും ശ്രദ്ധിക്കണ്ട, അകത്ത് ചില ചില്ലറ സെറ്റപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. നടുവിന് ഐസിന്റെ തണുപ്പടിക്കുമ്പോ സത്യം പറഞ്ഞു അല്ലേ? ഓ, എന്നാലും ഒന്നും ഉരിയാടാത്തവന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു അണ്ണാക്കിലേക്ക് ഇതേ കുഴൽ കുത്തിക്കയറ്റും, എന്നിട്ട് ഇതിലൂടെ തിളച്ച വെള്ളം ഒഴിക്കും. കുടൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി പെട്ടവനൊക്കെ പറയും. ആ, എന്നിട്ടും മിണ്ടാത്തവനൊക്കെ
ഇതുപോലെ ഐസിലോട്ട് അങ്ങ് മരത്തി കിടക്കും, എന്നിട്ട് കാൽപാദൻ രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കും. തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന ഞരമ്പുകളുടെ എൻഡിങ് പോയിന്റ് ഇതാണ്. ഈ അയൺ റാഡ് തീയിൽ വെച്ച് പഴിപ്പിച്ച് കാൽ വെള്ളയിലേക്ക് ഇതാ ഇങ്ങനെ അടിക്കാൻ അറിയാവുന്നവൻ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവന്റെ തലമണ്ട പൊട്ടി തലച്ചോറും ചോരയും പുറത്തു വരും. കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും ഒക്കെ ചുളിച്ചുളാന്ന് ചോര. ഇതൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കാലത്തെ ജാപ്പനീസ് ടോർച്ചറിംഗ് ടെക്നോളജിയുടെ മെറ്റീരിയൽസ് അല്ലേ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോവാൻ ചേട്ടാ. എന്താണോ അവിടെ, ഇവിടെ മനുഷ്യന്റെ ചെവി നില കേക്കണ്ടേ? അവന്റെ വായി വല്ല തുണിയോ ചകിരിയോ പിണ്ണാക്കോ വല്ല കുത്തിക്കേച്ചോ? സൂപ്രണ്ടേ, ഏ വെറുതെ മെത്രാനച്ഛനെ കുർബാന എല്ലാം പഠിപ്പിക്കരുത്. അവന്റെ വായില് തുണിയല്ല, അമേരിക്ക മാവും ഫെവിക്കോൾ കൂടി കൂട്ടി കുഴച്ച് തിരികെ തള്ളി കയറ്റിട്ട് പുറത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചതാ. കുനിച്ചു നിർത്തി നഷ്ടല്ല ഒടിയണ വരെ നാല് കയറ്റങ്ങൾ കയറ്റി ഇപ്പൊ പശയും പ്ലാസ്റ്ററും കൂടി തള്ളി പുറത്തു പോന്നു. ഞാനെന്ത് ചെയ്യാനാ? ആ ഈ മാരാർ സാറിനോട് ചോദിച്ചറിയാം. എന്നെ കുറിച്ച് പണ്ട് ഫീച്ചർ എഴുതിയ ആളല്ലേ പത്രത്തില് തുടർച്ചയായിട്ട്. ഞാൻ പോയേച്ചെങ്ങ് വരാം. സാർ ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ച് എന്നോട് ഒരു കള്ളം പറഞ്ഞു. സാരമില്ല, സത്യം ഇനി പറഞ്ഞാൽ മതി. ആരാണ് ആ ഫോട്ടോഗ്രാഫ്സ് ഓഫീസിൽ കൊണ്ടുവന്നത്? ഗ്രിഗറി! Mr. Mohammad Sarkar, now you can start with. Thank you, Your Honor. Irigam. Yes. രാമചന്ദ്ര അടിക. മലയാളിയല്ല. അല്ല, പക്ഷെ മലയാളം പറയാൻ കഴിയും, എഴുതാനും വായിക്കാനും അറിയില്ല. സ്വദേശം? മംഗലാപുരത്തിനടുത്ത് ഗദ്ദികഹള്ളി. ഇതുവരെ പഠിച്ചു? ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്, കൊമേഴ്സ്യൽ ആർട്ടിൽ, സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രസ് ഫോട്ടോഗ്രാഫി അല്ലേ? അതെ. സോ യു ആർ എ ഫോട്ടോഗ്രാഫർ ബൈ പ്രൊഫഷൻ? അതെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പറയണം. ആരെയും ഭയപ്പെടാതെ പറയും. വിച്ച് ഫേം? ഷെട്ടി കോർപ്പറേഷൻ. ഈ ഷെട്ടി കോർപ്പറേഷനിൽ ഒരു കമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫർക്ക് എന്താണ് ജോലി? ഞാനവിടെ അഡ്വർടൈസിംഗ് ആൻഡ് ഡിസൈനിങ് സെക്ഷനിലെ സീനിയർ ഫോട്ടോഗ്രാഫർ കം വിഷ്വലൈസർ ആണ്. ഗുഡ്. ഈ മരിച്ചു കിടക്കുന്ന ആളാരാണെന്ന് അറിയോ? മിസ്റ്റർ രാമചന്ദ്ര അടിക്കേക്ക് അറിയാം. ആരാ? റഹീം ഹാജി. ഈ ഫോട്ടോഗ്രാഫ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ?
ഇത് മാതൃരാജ്യം പത്രത്തിൽ വന്ന ഫോട്ടോഗ്രാഫാണ്. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത മിസ്റ്റർ രാമചന്ദ്ര അടിക റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസം മാത്രം ഒരു മലയാള ദിനപത്രം ശ്രദ്ധിക്കാൻ എന്താ പ്രത്യേകിച്ച് കാരണം? അതും മാതൃരാജ്യം. ധൈര്യമായി പറയൂ. ഒരു ക്രിയേറ്റീവ് ടെക്നോക്രാറ്റിന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് തോന്നാവുന്ന എന്തെങ്കിലും പ്രത്യേകത ഈ ഫോട്ടോഗ്രാഫിൽ ഉള്ളതായി തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഇല്ല. പിന്നെന്താ ഇത്ര കൃത്യമായി ഓർക്കാൻ കാരണം? ബിക്കോസ് ഈ ചിത്രങ്ങൾ എടുത്തത് ഞാനാണ്. യെസ്, റിപ്പീറ്റ്, റിപ്പീറ്റ് ലൗഡ്. ഐ ടോൾഡ് യു ഓൾറെഡി. യെസ് യുവർ ഓണർ, ഐ ടുക്ക് ദീസ് ഫോട്ടോഗ്രാഫ്സ്. മീൻസ് ഹാജി വെടിയേറ്റ് വീണ് നിമിഷങ്ങൾക്കകം. അതെ. അതുകൊണ്ടാണ് നിങ്ങൾ എടുത്ത ചിത്രങ്ങളിൽ മാത്രം രക്തം പടർന്നതായി കാണാത്തത്. ബ്ലീഡിംഗ് തുടങ്ങുന്നതേയുള്ളൂ, റൈറ്റ്? യെസ് മൂർത്തി. യുവർ ഓണർ, യു മേ പ്ലീസ് വെരിഫൈ ദ ഫോട്ടോഗ്രാഫ്സ്, നെഗറ്റീവ്സ് ആൻഡ് ദ കമ്പ്യൂട്ടർ റിപ്പോർട്ട്സ്. റഹീം ഹാജിയെ കൊലയാളികൾ വധിക്കുമ്പോ ദൃക്സാക്ഷിയായി നിങ്ങൾ അടുത്തുണ്ടായിരുന്നു. മേക്ക് ഇറ്റ് ക്രിസ്റ്റൽ ക്ലിയർ. You witnessed the murder, yes or no? Yes, I witnessed. Repeat and explain. Rahim Haji vedivechu ullanadhu yan kandu. Adeham pidanju mariche. Within seconds I took these photographs. Ara manikkurinulli njan idu process cheythu print cheythu Shetty sarne yelpichu. Continue. Shetty sar appo thanne Marar sarne phone il vilichu paranju. Njan thanne Madhurajam office poi photographs ellam Marar sarne yelpichu. He paid me well. How much? 1000 bucks. Thank you, Mr. Ramachandra Adiga. Please. That's all, Your Honor. Attention, Mr. Narendra Shetty. Ellam ketallo? Anything wrong about your end? Nothing, Your Honor. Whatever the truth he has said is absolutely right, Your Honor. Your Honor, can I ask him one question? Ure oru chodyam. Carry on. Thank you. Satyathil ee chodyam മിസ്റ്റർ മുഹമ്മദ് ചോദിക്കേണ്ടതാണ്. മറന്നതാവും, ഞാൻ തന്നെ ചോദിക്കാം. നിങ്ങൾ റഹീം ഹാജിയുടെ കൊലപാതകം നേരിൽ കണ്ടു. ആൻഡ് ടുക്ക് ദോസ് ഫോട്ടോഗ്രാഫ്സ്, റൈറ്റ്? അതെ. പക്ഷേ റഹീം ഹാജിയെ കൊന്നത് ആരാണെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. ഞാനാണോ? ഇസ് ഇറ്റ് മീ? അല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സർ, ഹീ ഈസ് ലൈയിങ്. ട്രൈ ടു പ്രൂവ് ഇറ്റ്, മിസ്റ്റർ മുഹമ്മദ്. ഷെട്ടി അല്ലെങ്കിൽ പിന്നെ ആരാടോ റഹീം ഹാജിയെ കൊന്നത്? ചക്രപാണി. ചക്രപാണി? Who the hell is he? Mr. Mohammed, control yourself. I am sorry, Your Honor. ആരാണ് ഈ ചക്രപാണി? ഞാനാണ്. ചക്രപാണി, നാടക ഡയറക്ടർ. രാമചന്ദ്രൻ പറഞ്ഞത് സത്യമാണോ? നിങ്ങളാണോ കൊന്നത് റഹീം ഹാജിയെ? അതെ, ഞാനാണ്. എന്തിന്? വളരെ കഷ്ടപ്പെട്ടാണ് സാറേ ഞാനൊരു നാടക ട്രൂപ്പ് തല്ലിക്കൂട്ടിയത്. ഭാഗ്യത്തിന് എന്റെ രചനയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡും കിട്ടി. നല്ല ഹിറ്റായിട്ട് മലബാർ ഭാഗത്ത് കളിച്ചുകൊണ്ടിരുന്ന എന്റെ നാടകത്തിന് പെട്ടെന്നൊരു ദിവസം മുതല് കല്ലേറും കൂക്കുവിളിയും തുടങ്ങി. ഇതെല്ലാം ഹാജിയുടെ ആൾക്കാരാ, കൂലിത്തല്ലുകാര്. മരിച്ച റഹീം ഹാജിക്ക് പെട്ടെന്നൊരു ദിവസം നിങ്ങളോടും നിങ്ങളുടെ നാടകത്തിനോടും വിരോധം തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? അയ്യോ, അത് വെറും തെറ്റിദ്ധാരണയാ സാറേ. നാടകത്തിലെ ഒരു മുസ്ലിം കഥാപാത്രത്തിനെ റഹീം ഹാജിയുടെ ഭാര്യയുടെ ഛായ ഉണ്ടെന്ന് ആരോ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഒരു കണക്കിന് ഹാജിയാരെ കുറ്റം പറയാൻ പറ്റുകയല്ല സാറേ. ഉദാഹരണത്തിന് സാറിന്റെ ഭാര്യ തന്നെ നട്ടുപ്പാതിരയ്ക്ക് സാറ് കിടന്നുറങ്ങുമ്പോ അയലവക്കത്തുള്ള ഏതോ ഒരു തെങ്ങേറ്റക്കാരന്റെ അവിടെ ജിഞ്ചിലാക്കിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ നാടകം കളിച്ചാൽ സാറാണേലും സഹിക്കുമോ സാറേ? I'm sorry, sir. Hmm.
അതിസമർത്ഥമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വളിപ്പിടിയൽ പാവം ചക്രപാണി അകത്ത്. ഹാജിയാറെ കൊന്നു തള്ളിയ ഞാൻ പുറത്ത്. എന്നിട്ടും ഇന്ത്യൻ പീനൽ കോഡിന് ഷെട്ടി ഒന്നും തൊടാനാവുന്നില്ല. വൈ? ദാറ്റ് ഈസ് മണി. മണി മേക്സ് പവർ. പവർ മാനിപുലേറ്റ്സ് എവരിതിങ്. ഐ എം സോ റിച്ച് ബിയോണ്ട് യുവർ റീച്ച്. നരേന്ദ്ര ഷെട്ടി തനിക്ക് പറ്റിയ പ്ലേമേറ്റ് അല്ല കുട്ടി. കുറ്റാന്വേഷണ വൈദഗ്ധ്യത്തിന് ഒരു പോലീസ് മെഡലും വാങ്ങി ചുമ്മാ ഷൈൻ ചെയ്ത് ചെത്തി നടക്കേണ്ടതിന് പകരം ധർമ്മരോഷൻ തലക്ക് പിടിച്ച് മുഹമ്മദ് സർക്കാർ IPS ഒരു സാധാ സ്ട്രീറ്റ് ഫൈറ്ററുടെ ഗ്രേഡിലേക്ക് ഇറങ്ങിയത് മഹാ നാണക്കേടാണെന്ന് പറഞ്ഞുകൊടുക്കുക പണിക്കറ ഇയാളോട്. ഇറ്റ് ഈസ് ഓൺലി മസിൽ പവർ ആൻഡ് എനർജി. അത് കൂലിക്കെടുക്കാവുന്നേ ഉള്ളൂ. ദാറ്റ് ഇസ് വാട്ട് ഐ ഡു ഓൾവേസ്. ഓൾവേസ്? വൈ നോട്ട്? രാത്രി ബെഡ്റൂമിൽ നിന്റെ ഭാര്യയ്ക്ക് ഒരല്പം കൂടി മസിൽ പവറും എനർജിയും കിട്ടിയാലേ ഉറക്കം ശരിയാവും തോന്നിയാൽ അത് നീ കൂലി കാളയെടുത്ത് തരപ്പെടുത്തി കൊടുക്കാറുണ്ടടാ പന്ന. കണ്ടില്ലേ, തിരിഞ്ഞു നോക്കടാ. ഒരു തോക്കിന്റെ നിഴൽ കണ്ടാൽ ദാ ഇതുപോലെ ഞെട്ടി വിറയ്ക്കും നീ കൂലിക്കെടുത്ത മസിൽ പവർ. ഇന്ത്യൻ പീനൽ കോഡ് എന്ന ടെക്സ്റ്റ് ബുക്ക് പോക്കറ്റിൽ കാശുള്ള ഏത് ചെറ്റയ്ക്കും വിലയ്ക്ക് വാങ്ങാം. അതിന് ദുർവ്യാഖ്യാനം ചമയ്ക്കാൻ കഴിയുന്ന നിയമജ്ഞരെയും കൂലിക്ക് കിട്ടും. ഏത് നിയമത്തിന്റെയും അന്തസത്തയായ ഈശ്വരൻ എന്ന സത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ തലമുറകളായി കൊന്നും കട്ടും നീയൊക്കെ സമ്പാദിച്ചു കൂട്ടിയത് ഒന്നും മതിയാവില്ല നരേന്ദ്ര. വർഷാവർഷം നോമ്പു നോറ്റും ദിവസം അഞ്ചു നേരം നിസ്കരിച്ചും മുടങ്ങാതെ ഈശ്വരനെ വിളിക്കുന്ന ഇന്ത്യൻ മുസൽമാനാണടാ ഈ മുഹമ്മദ് സർക്കാർ. അവൻ ഒരു വാക്കേ ഉള്ളൂ, ഒരു സാധാരണ ഭാരതീയന്റെ വാക്ക്. Yes, the D-Day is coming. Beware. I'll react. React on you. Good luck. എടോ, താൻ മുറാൻ സംഭവം കേട്ടിട്ടുണ്ടോ? കയ്യൂർ വെടിവെപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഒരുപാട് തവണ കേട്ടിരിക്കുന്നു സാർ. ആ, താനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ.
അതിന്റെ മുന്നണി പോരാളി ആയിരുന്നോ ഞാൻ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി, ആ പരിസരത്തെങ്ങും ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല. താനൊരു വിപ്ലവകാരിയുടെ ഇന്റഗ്രിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, സാറിന്റെ തന്നെ പാർട്ടിയിലെ വല്യമാൻ പറയുന്നതാ. അനക്കറിയാടോ ആ വല്യമാനെ? പോളിത്തല്ലേ പോളിത്ത്. പറ്റിയ അവസരം വരട്ടെ, ഓന്റെ ബ്യൂറോ ഞാൻ വെട്ടിനിർത്തും, അതൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. നമ്മളിപ്പോ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അല്ല, നമ്മളൊന്നും പറയുന്നില്ല, എല്ലാം സാറ് തന്നെയാണ് പറയുന്നത്. അതെ, ഞാൻ പറയുന്ന കാര്യം ഞാനല്ലാതെ പിന്നെ താൻ പറഞ്ഞാ ശരിയാകൂ? അതുകൊള്ളാം. താൻ ഇന്നലെ എന്ത് പോക്കരുത്തരാണ് ആ കോടതി കയറത് കാണിച്ചത്? വിപ്ലവം കൊടിമൂത്തുകളുടെ കാലത്ത് പോലും കോടതി കയറിയാൽ ഞങ്ങളൊക്കെ പരമാവധി രണ്ട് മുദ്രാവാക്യം വിളിക്കും, അതും ആരും കേൾക്കാതെ. ഇതാണോ നിരപരാധീനെ പിടിച്ച് അപരാധിയാക്കിയതും പോരാ, യഥാർത്ഥ അപരാധീനെ ദേ ഇയാൾ തൂക്കിയെടുത്തോണ്ടുവന്ന് കൂട്ടി നിർത്തിയപ്പോ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് തന്നെ അവനിട്ട് വെച്ച് കീറിക്കൊടുക്ക എന്നൊക്കെ പറഞ്ഞ തലപോലെ കാര്യങ്ങൾ പറയുമ്പോ അയലുവക്കത്തെ തെങ്ങുമേലുള്ള തേങ്ങ ഉണ്ടെന്ന് നിന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. ആ അവിടം കൊണ്ട് നിർത്തിയോ? കോടതി മുറ്റത്തോട്ടിറങ്ങി നേരത്തെ അടിയല്ലായിരുന്നു? ഒരുമാതിരി പൂരപ്പറമ്പില് ആന വരണ്ട പോലെ. അവൻ പയ്യൻ, പ്രായക്കുറവ്, അതിന്റെ വിവരക്കേട്. താൻ അവിടെ എന്ത് ചെയ്യായിരുന്നു? എന്റെ പൊന്ന് സാറേ, സീനിയറിൽ നിന്ന് ലാൻഡാർഡ് ഇട്ട് ഇണ്ടനടിക്കുമ്പോ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും സാറേ? പിന്നെ ഞാൻ നോക്കിയും കണ്ടും നിന്നത് കൊണ്ട് ഇങ്ങേരുടെ തടി രക്ഷപ്പെട്ടു. ഓ, ഞാൻ എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എന്തൊരു എളിമ! ഈ കണ്ട ചെയ്തെല്ലാം ചെയ്തു കൂട്ടിയത് ഇയാളാണെന്ന് ഈ മോന്ത കണ്ടാൽ ആരെങ്കിലും പറയൂ? മുഹമ്മദെ, നൗ ഐ ആം സീരിയസ്. ഇനി എന്തെങ്കിലും മേജർ ആക്ഷൻ എടുക്കണമെങ്കിൽ അത് എന്റെ പെർമിഷനോടെ മാത്രം മതി. എങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷനുള്ള പെർമിഷൻ അങ്ങ് എനിക്ക് ഇപ്പൊ തരണം. എന്താണ് ഇഷ്യൂ? ചതി. ചതിക്കുത്തരം മുറിപ്പത്തല്, അതിന് പെർമിഷൻ വേണ്ട. ഓൺ ദ സ്പോട്ട് കൊടുത്തോ. താങ്ക് യു സർ. ഇറങ്ങി പോടോ എന്റെ മുമ്പിൽ. എടോ, തന്നോടല്ലേ പറഞ്ഞ ഇറങ്ങിപ്പോവാൻ. എംഎക്ക് സൈക്കോളജി പഠിച്ചേ? അല്ല, എക്കണോമിക്സ്. പിന്നെ എന്റെ മനസ്സിൽ ഇപ്പൊ അനക്ക് എങ്ങനെ മനസ്സിലായി? ഈ ഇപ്പൊ വീക്ക് വിട്ട നസ്രാണി പോത്തനല്ലേ ജോൺ വർഗീസ്? നമ്മുടെ DYM-ന്റെ പിള്ളേരെ വിട്ടിട്ട് ഓലിട്ട് രണ്ട് പിഴയ്ക്കണമെന്ന് ഞാനും കുറെ നാളായി വിചാരിക്കണു. ഇനിയിപ്പൊ അത് വേണ്ടല്ലോ. എന്താണ് സാർ കാര്യം? ക്രിസ്തുമസിന് പോലും പള്ളി പോവാത്ത തെണ്ടി മലയാള മാസം 1st ആകുമ്പോ ഗുരുവായൂർ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നത് കാണാം. ഭരണം മാറിയൊന്നും അറിഞ്ഞിട്ടില്ല അവൻ. ഇപ്പോഴും മറ്റവന്റെ ആളാ. ഇവിടെ നടക്കുന്നത് അവിടെ ചെന്ന് പറയും, അവിടെ നടക്കുന്നത് ഇവിടെ വന്ന് പറയും. എല്ലാം കൂടെ ചേർത്ത് പോളിറ്റിച്ചൽ അങ്ങോട്ട് ബ്യൂറും. ഏത് ഷെട്ടി ചാടിപ്പോയി. അനക്കറിയാം ഓൻ ചതിച്ചതാ ജോൺ. സാറേലിടൂ, ഷെട്ടിക്ക് താനത്തെ ചൂണ്ടയ്ക്കും കൊളുത്തിനും ബലം പോരാ. എന്താ അടുത്ത സ്റ്റെപ്പ്? വെറുമൊരു റഹീം ഹാജി കൊലക്കേസിൽ ഒതുങ്ങുന്നതല്ല ഷെട്ടിയുടെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി. അവനെ കുറിച്ച് കേട്ട അതിശയോക്തികളെല്ലാം ഒരുപാട് ആംപ്ലിഫൈഡ് ആണെന്ന് ആദ്യം എനിക്കും തോന്നിയിരുന്നു. നോ, ടു ലോങ്, ടു ഹൈ ആൻഡ് വെരി ഡീപ്പ്. ഇത്ര വലിയൊരു ആന്റി സോഷ്യൽ ആറ്റിറ്റ്യൂഡ് അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ മോട്ടിവേഷൻ ആണ് പിടികിട്ടാത്തത്. സർ, വെറും ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് എന്റെ ഈ സൂപ്രണ്ട് ഉദ്യോഗം എന്നറിയാൻ. അത് ഡിമാൻഡ് ചെയ്യാത്ത ഡെപ്തിലേക്ക് ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ഇൻ ഷട്ടീസ് കേസ്. ഇടയ്ക്ക് ഒരല്പം നാറ്റമടിച്ചാലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ പരിധിക്ക് പുറത്തു നിന്ന് കളിക്കാനും അങ്ങനെ അനുവദിക്കണം അത്യാവശ്യഘട്ടത്തിൽ. അതായത് നിന്നെ അഴിച്ചു വിടണം, പിന്നെ നീ ഒപ്പിച്ചു കൂട്ടുന്ന പുലിവാലുകൾക്കൊക്കെ ന്യായം പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു തിരുമണ്ടനാവണം. നാടിന്റെ തന്മയ്ക്കല്ലേ ആവാം. സഖാക്കളൊക്കെ സഹായിച്ച് എനിക്കിപ്പോ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. കോമാളി. ഇല്ല സർ, കോമാളി അല്ലാത്ത ഒരാളെ ഇവിടെയുള്ളൂ, അങ്ങ് മാത്രം. സലാം. സലാം.
സാറേ കാഞ്ചി നിന്ന് കൈയെടുക്കണേ, ആകാശത്ത് വെച്ച അവസാനം എന്റെ നെഞ്ചി കൊള്ളും. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു കാലിക്കുപ്പി പോലും പൊട്ടിക്കാൻ അറിയാത്ത ഒരു പോലീസ് സൂപ്രണ്ടും പട്ടച്ചാരായം പൊട്ടിച്ച് നടക്കുന്ന ഒരു ഷാർപ്പ് ഷൂട്ടറും അല്ല, ഇയാൾ ആരുവാ? ജസ്പാൽ റാണയുടെ മച്ചമ്പിയ. രണ്ടു കണ്ണും തുറന്നു പിടിച്ചാൽ തന്നെ ആട ഏതാ പൂട ഏതാന്ന് തിരിച്ചറിയാൻ മേലാത്ത ഇങ്ങേരാ ഇനി ഒറ്റ കണ്ണു വെച്ച് ഉന്നം പിടിക്കുന്നത്. ഈ ഷെട്ടി ചാടിപ്പോയ ചമ്മലിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളിനി തോക്കല്ല ബീരം കൊണ്ട് വെടിവെച്ചാലും കുപ്പി പൊട്ടാൻ പോണില്ല. എന്റെ പണിക്കർ സാറേ, ഉണ്ട സർക്കാരിന്റെ ആണെങ്കിലും നമ്മുടേതാണെങ്കിലും വേസ്റ്റ് ചെയ്യരുത്, കോസ്റ്റ്ലിയാ. സാറ് ദൈവത്തെ ഓർത്ത് ഈ വെടിയൊന്ന് നിർത്ത്. താൻ നിർത്ത്, തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? ആ ചക്രവാണിയെയും അയാളുടെ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. എന്താടോ ഇത്? ഒരു രക്ഷയില്ല സാർ, ഒരുമാതിരി അഡ്രസ് ഉള്ള സകല നാടക കമ്പനികളും കയറി അന്വേഷിച്ചു. ചക്രവാണി എന്ന പേരുള്ള ഒരു ഡയറക്ടറെയോ റൈറ്ററെയോ നടനെയോ അവർക്ക് മുമ്പ് പരിചയമില്ല. ഒരൊറ്റ പബ്ലിഷിംഗ് കമ്പനി പോലും ഇയാളുടെ ഒരു വർക്കും മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ അക്കാദമി അവാർഡിയിട്ട ചക്രവാണിയുടെ ഒരു സാധനം ടി സി ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, അതും 500 copies. എന്തിനധികം വിൽപ്പനയല്ലോ ഉദ്ദേശം. പോരല്ലോ ഗുരുമൂർത്തി, അങ്ങനെ 100% അനോണിമസ് ആയ ഒരു പാസ്റ്റ്, അത്തരം ഒരു ഭൂതകാലം ഈ ലോകത്ത് ഒരുത്തിനും ഉണ്ടാവില്ല. തന്റെ അന്വേഷണത്തിൽ എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടാവും. ഒന്ന് ചുഴിഞ്ഞ് ചിന്തിച്ചു നോക്കിയേ, എന്തെങ്കിലും വിഴുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന്. എടോ, വിഴുങ്ങിയത് പുറത്തെടുക്കാൻ താൻ ഇനി അപ്പിയുടെ ഓക്കാൻ എനിക്കൊന്നും വേണ്ട, ഒന്ന് ആലോചിച്ച് നോക്കാനേ പറഞ്ഞോളൂ. കായംകുളത്ത് ഒരു ട്രൂപ്പിലെ കിളവൻ മാനേജർ പറഞ്ഞു, അന്നത്തെ അവരുടെ സൂപ്പർ സ്റ്റാറായിരുന്ന മഞ്ചേരി മാധവൻ എന്നൊരു നടിയുണ്ട്, അവളെ ചക്രവാണി എന്നൊരു കത്തം വലിക്കാരെ അടിച്ചോണ്ട് പോയി. ആ ചക്രവാണി തന്നെയാണ് ഈ അവാർഡുകാരൻ ചക്രവാണി എന്നാ കിളവൻ പറയുന്നത്. അസൂയ അസൂയാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഞാൻ അന്വേഷിച്ചു, മഞ്ചേരി മാധവൻ എന്നൊരു നടി ഇപ്പോഴും ഉണ്ട്, ചത്തിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ പ്രേമിച്ചതും ഒളിച്ചോടിയതൊന്നും നമ്മുടെ ചക്രവാണിയുടെ കൂടെ അല്ല, ഒരു പാവം വെളിച്ചപ്പാടിന്റെ കൂടെ, അയ്യപ്പൻ. താൻ ഈ മാധവിയെ നേരിൽ കണ്ടോ? ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ട്. മാധവിയൻ തന്നെയായിരുന്നു പേര്, അത് പണ്ട്, ഇപ്പൊ ഞാൻ മറിയുകയാണ്. ഒരു വെളിച്ചപ്പാടിന്റെ ഭാര്യയായിരുന്ന നിങ്ങളുടെ ഈ മതമാറ്റം നിങ്ങളുടെ ഭർത്താവിന്റെ സമുദായത്തിന് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഒരുത്തിന്റെ അംഗീകാരം എനിക്ക് വേണ്ട സാറേ. ഈ കത്തനാരച്ചന്മാരും കൊള്ളാം, കന്യാസ്ത്രീ മഠവും കൊള്ളാം. ഒരു ദേവീക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് അസുഖം വന്ന് വീണു എന്ന് കേട്ടപ്പോഴേ അവന്മാർ ചാടി വീണു. അയാളുടെ ഭാര്യയെ തന്നെ തൂക്കിയെടുത്തോണ്ട് പോയി, മതവും മാറ്റി, പേരും മാറ്റി, കഴുത്തേൽ ഒരു കുരിശു ഇട്ടു വന്നു. കണക്ക് നോക്കുമ്പോ പിടികിട്ടിയ കുഞ്ഞാടുകളുടെ ലിസ്റ്റില് ഒരു വെളിച്ചപ്പാടിന്റെ ഭാര്യയെ കണ്ട കാശു മുടക്കിയ ഇറ്റലിയിലെ സായിപ്പന്മാർക്ക് സന്തോഷമാവൂല്ലേ? ചെമ്പകക്കാവിലെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി തല പൊളിഞ്ഞു ബോധം കെട്ട് വീണുന്ന് സാറന്മാരും വായിച്ചു കാണൂലെ പത്രത്തില്. ദയ തോന്നി, അയാളുടെ കുടുംബത്തിന് ഒരു 500 rupees അയച്ചു തരാഞ്ഞത് എന്താരും? ഒരുത്തരും ഒന്നും തന്നില്ല. വെളിച്ചപ്പാട് വെളിച്ചപ്പെട്ടില്ലെങ്കിലും സാരമില്ല, അന്തിമയക്കത്തിന് മാധവ ചേച്ചി ഒന്ന് വെളിപ്പെട്ടാൽ നിത്യജലവിന് മുട്ടു വരില്ലെന്ന് അവിടെയുള്ള ചില വലിയ മുഴുത്തോമാര് വിളിച്ചു പറഞ്ഞു. കെട്ടിയവനെയും കുട്ടികളെയും പോറ്റാൻ ഞാനെന്താ അത് ചെയ്യണമായിരുന്നോ? പള്ളിക്കാര് കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോ അതും ചെയ്തു പോയേനെ. അമ്പലമെങ്കിൽ അമ്പലം, അന്തോനിസ പുണ്യാളനെങ്കിൽ അന്തോനിസ പുണ്യാളൻ, അല്ലാഹുവെങ്കിൽ അല്ലാഹു. അത്താഴത്തിനുള്ള അരി ആരോപിച്ചു തരുന്നുവോ ഞാൻ അവരുടെ കൂടെയാ. എന്താ സാറേ, അത് പാടില്ലെന്നുണ്ടോ നിങ്ങളുടെ നിയമത്തിൽ? ആ മതി മതി, ആ വിഷയം നമുക്ക് വിടാം. ഞങ്ങൾക്കറിയേണ്ടത് അവനെ കുറിച്ച് മാത്രമാണ്. നിങ്ങളുടെ ആദ്യ ഭർത്താവില്ലേ ചക്രപാണി, ആ അവനെ തന്നെ. ഇവരോട് പറഞ്ഞതിൽ കൂടുതലായി ഒന്നും എനിക്കറിയില്ല. 10-20 years മുമ്പ് നടന്നൊരു പഴങ്കഥ, അതൊക്കെ ഞാൻ എന്നേ മറന്നു. ഈ കോൺവെന്റിലെ ചട്ടങ്ങൾ അനുസരിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പൗലോസച്ചന്റെ അനുവാദം വേണം. ഓ, എന്നാ അനുവാദമാ ഈ കോൺവെന്റ് എന്നൊക്കെ പറയുന്നത്? പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമല്ലേ, നിയന്ത്രണത്തിന് വേണ്ടി ഒരു ചട്ടം, അത്ര തന്നെ. ആ ചക്രവാണിയെ കുറിച്ച് ഈ പറഞ്ഞതിൽ കൂടുതലൊന്നും അവൾക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് ആവശ്യമുണ്ടെങ്കിൽ അവളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് ഞാനൊരു തടസ്സമല്ല. അനുവാദം തന്നിരിക്കുന്നു. എന്താ ഓ അച്ചോ, ആ മേസ്തിരി എന്താടോ? ആ മേസ്തിരി ഇതുവരെ വന്നില്ല. അപ്പൊ ലേ തിന്നും ഓടത്തില്ല എന്ന് സാരം. ആ ചെട്ടിയാരോട് ഞാൻ എന്നാ പറയൂ, എന്റെ കർത്താവ്.
ആ ഇനി ഒന്ന് ഓൺചിതേ. തമ്പുരാൻ കാത്തു, വലിയ ഉപകാരമായി പോയി കേട്ടോ വണിക്കൻ സാറ്. നക്ഷത്രക്കാല അണ്ടി നിൽക്കാന്ന് ഞാൻ വിഷത്തേക്ക് നോക്കണ. ചവിട്ടി ഓടിച്ചു നാളെ ഓടി വന്നാലേ നന്നാക്കി തരാൻ മണികർ സാറിനെ കിട്ടത്തില്ല, മനസ്സിലായോ? പോലീസിൽ ചേരുന്നതിന് മുമ്പ് മെക്കാനിക്കൽ ആയിരുന്നു അല്ലയോ? ഓ, അതിന് പോലീസിൽ കയറിയിട്ടും വലിയ വിശേഷമൊന്നുമില്ല, അവിടെ ഇതൊക്കെ തന്നെ പണി. അത് പറ, അങ്ങനെ വരട്ടെ, അതല്ലേ ഇത്ര വലിയ കൈത്തഴക്കം. Seems very, very familiar. എവിടെയോ ഇതുപോലൊന്ന് കണ്ടിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. Yes. എവിടെയോ കണ്ടതുപോലെ. ആ, we'll ask. അച്ഛാ, ഇതേ ഇത് എന്തിന്റെ കോമ്പോണന്റാ? ആർക്കറിയാം, ശിവകാശിക്കാരൊരു ചട്ടിയറി വന്ന ആറ മെറ്റലും ടൈയോ അയാൾ തരും. നമ്മൾ സാധനം അടിച്ചു കൊടുത്തേച്ചാൽ മതി. സ്ഥലം ശിവകാശി അല്ലയോ, വല്ല തീപ്പെട്ടി കമ്പനിയുടെയോ പ്രിന്റിംഗ് മെഷീന്റെയോ സാധനമായിരിക്കും. ഇറാഖിലേക്ക് റോക്കറ്റ് വിട്ട് കളിക്കുന്ന അമേരിക്കയ്ക്കും ബംഗ്ലാദേശിനും ഒരുപോലെ പ്രിയപ്പെട്ടവൻ. ഈ സെമി ഓട്ടോമാറ്റിക് റൈഫിളോ ഇതിന്റെ യൂറോ അമേരിക്കൻ ഇമിറ്റേഷൻസോ ഉപയോഗിക്കാത്ത ഒരു മിലിറ്ററി ഫോഴ്സുമില്ല ലോകത്ത്, ഇന്ത്യ അടക്കം. പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞുപോയ പല സ്റ്റേറ്റുകൾക്കും ആഫ്രിക്കൻ ഏഷ്യൻ ടെററിസ്റ്റുകൾ ചെലവിന് കൊടുക്കുന്നത് വെറുതെ അല്ല, ഇവനാണ് പ്രതിഫലം. സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടിയോ? അല്പം. ആർട്ടിലറി കോറിൽ ഒരു സീക്രട്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു അറ്റകയ്ക്ക്. പോലീസിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട് പുതിയതായി, പക്ഷെ ഉപയോഗിക്കണമെങ്കിൽ വേറെ പെർമിഷൻ വേണം. അത് നമുക്കില്ല സാർ. ഉപയോഗിച്ചു നോക്കിയേ പറ്റൂ. പാടില്ല സാർ, അതിന് കോർട്ട് ഓർഡർ പോലെയുള്ള വാലിഡ് ഡോക്യുമെന്റ്സ് വേണം. സാർ, എന്ത് ഭ്രാന്താണ് ഈ കാണിച്ചത്? ആർ യു റിയലി മാഡ്? വട്ട് തന്നെയാ, പക്ഷേ അത് ആർക്കൊക്കെയാണ്, ഏതിനൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഐ ഹാവ് ടു യൂസ് an AK-47. See the firing perfection. ഇത് ഒറിജിനൽ തന്നെയാ. Now I have to dismantle this gun. ഇത് അഴിച്ചു പറിച്ചതിന്റെ ആക്കോ ആണിയൊക്കെ ഒന്ന് ഇളക്കി പരിശോധിക്കണം. Please use your brain. വിടിയിട്ടില്ല അല്ലേ? That is AK-47 reverbing knot. Knot എന്ന് പറഞ്ഞാൽ KNOT knot.
ഐഡന്റിഫൈ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത്? കഴിയുന്നില്ല. യുവർസെൽഫ് എക്സാക്ട്ലി സീ. ഇനിയിപ്പോ തിരിച്ചറിയാതെ എങ്ങനെയാ ഇത് റീഫിറ്റ് ചെയ്യുന്നത്? ഈസി. ഈ റഷ്യൻ മെറ്റൽ അലോയുടെ തെർമൽ റെസിസ്റ്റൻസ് പവർ എന്ന് പറഞ്ഞാൽ 5000 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. പക്ഷെ അച്ഛൻ്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് തരക്കേടില്ലാത്തൊരു കൊല്ലൻ്റെ ആലയെ കൊണ്ട് വെച്ചാൽ ഉരിയോലിക്കും. ഏറിയ 1200 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇമിറ്റേഷൻസ് ആർ സ്റ്റിൽ ഇമിറ്റേഷൻസ് ഉള്ളി. ഇതിപ്പോ വന്ന് വന്ന് ഷെട്ടിയൊന്നും ഒരു ടാർഗറ്റേ അല്ലാതെ അവൻ വെറും പോർട്രേറ്റ് ക്രൂക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ക്രിസ്ത്യൻ മിഷണറിയിൽ ഇതൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാ അതും ഒരു പ്രീസ്റ്റ്. എന്തൊരു ചങ്കൂറ്റ. ചങ്കൂറ്റമാണോന്ന് നിർബന്ധമൊന്നുമില്ല, അജ്ഞതയുമാകാം. സായിപ്പ് മൂക്കുകൊണ്ട് ഇക്ഷായും ഉണ്ണായും വരച്ചിട്ട് നടക്കാത്തൊരു കോമ്പിനേഷൻ ആണോ? ഏതോ ഒരു പൗലോസ് അച്ഛൻ അത് ഒരു സെക്കൻഡ് ഹാൻഡ് കോയമ്പത്തൂർ ലേത്തും വെച്ച് ടോ ണോ എന്നും പറഞ്ഞു ഉണ്ടാക്കാമോണ്? ഏ അബ്സർഡ്. അബ്സർഡ് എന്ന് പറഞ്ഞു പറഞ്ഞു വെറുതെ തള്ളിക്കളയരുത് സാർ. ഒരു ഡൗട്ട് ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ, ആ കത്തനരാജനെ പൊക്കിയ എന്തെങ്കിലും തളഞ്ഞാലോ? ധൃതി പാടില്ല. മതന്യൂനപക്ഷം, ക്രിസ്ത്യൻ പുരോഹിതൻ, ഞാനൊരു മുസ്ലിം. ഇറ്റ്സ് എ വെരി ഡെലിക്കറ്റ് ഏരിയ. രാജ്യം ചിലപ്പോ കത്തും. എന്ത് ചെയ്യും സർ? ശിവറാം, ലാൻസ് നായിക്, ദി ആർട്ടിലറി സെഗ്മെന്റ്, നോർത്ത് ഈസ്റ്റ് റെജിമെന്റ്, കരീംനഗർ, ജമ്മു ആൻഡ് കാശ്മീർ. രാജ്യദ്രോഹത്തിന് കോർട്ട് മാർഷൽ കഴിഞ്ഞ് പട്ടാളക്കോടതിയുടെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന എക്സ്ട്രീം സീക്രട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ ജവാൻ. അതെ, 100 കോടി ഇന്ത്യക്കാരിൽ ആർക്കു വേണമെങ്കിലും എന്നെ കൊല്ലാം. കൊല്ലുന്ന ഒരു വീരശൃംഖല ഉറപ്പ്. ഇപ്പൊ ഉറക്കം കിട്ടാതെ കിടക്കയിൽ ഉരുണ്ടു പറയുന്ന കുറെ തമ്പുരാക്കന്മാർക്ക് ഞാൻ മരിച്ചാൽ പിന്നെ വിസ്കിയും വാല്യൂം കഴിക്കാതെ സുഖമായി ഉറങ്ങാം. Relax, Shivra. Relax. How can I relax, sir? ഞാൻ facing the reality. The very cruel cheating reality അറിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമല്ല നിങ്ങൾ ആ റിലാക്സ് ചെയ്യില്ല. മനസ്സാക്ഷിയുള്ള ഒരു ഇന്ത്യക്കാരനും അവന് കഴിയില്ല. Sorry. I'm sorry, sir. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കരീംനഗർ ശരിക്കും ഒരു നഗരം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഒരു സ്ഥിരം യുദ്ധവേദിയായി തീർന്ന കരീംനഗർ തകർന്നടിഞ്ഞ് മനുഷ്യവാസരഹിതമായി. പട്ടാളത്തിൻ്റെ, ശരിക്കും ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കീഴിലുള്ള അതിർത്തി പ്രദേശം. അയൽ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടാകുമ്പോൾ അവരുടെ ഭരണാധികാരികൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഏതെങ്കിലും ഇന്ത്യൻ അതിർത്തികളിൽ ആക്രമണം അഴിച്ചുവിടുകയാണല്ലോ പതിവ്. അത്തവണ അത് കരീംനഗറിലായിരിക്കുമെന്ന് ഇൻ്റലിജൻസ് മെസ്സേജ് അനുസരിച്ച് BSF കൂടുതൽ ആധുനിക ആയുധങ്ങൾ എത്തിക്കാൻ പുറപ്പെട്ട ആർട്ടിലറി സപ്ലൈ കോറിന്റെ ഇൻചാർജ് ആയിരുന്നു. ദൂരെ മറ്റു ചില ഇന്ത്യൻ ആർമി വെഹിക്കിൾസ് കണ്ട് എനിക്ക് സംശയമായി. ആരായിരുന്നു അത്? ഒരുപക്ഷെ ശത്രു വേഷം മാറി വന്നതോ? അല്ല, എന്റെ സീനിയർ ഓഫീസറായിരുന്നു മേജർ റൊണാക് സിംഗ്. എന്തോ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഡൽഹിയിൽ TNC കഴിയാത്ത ആയുധങ്ങളായിരുന്നു അത്രേ ഞങ്ങളുടെ വണ്ടിയിൽ. TNC? അതെ, ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ്. പുതിയ ആയുധങ്ങൾ വാർഫ്രണ്ട് ഉപയോഗത്തിന് കൊടുക്കുന്നതിന് മുമ്പ് മാനുഫാക്ചറിംഗ് ഡിഫെക്ട്സോ മറ്റ് തകരാറുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ട്.
ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഓക്കെ സർട്ടിഫിക്കറ്റിനാണ് ടി ആൻഡ് സി എന്ന് പറയുന്നത്. എനിക്ക് സംശയം തോന്നി, അത്തരമൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക്, ദാറ്റ്സ് ഇമ്പോസിബിൾ. എങ്കിലും സീനിയർ ഓഫീസറാണ് പറയുന്നത്, അതും ഞങ്ങളുടെ ചീഫ് ബ്രിഗേഡിയർ ഗിരിധർ ബർവയുടെ റിട്ടേൺ ഓർഡറും കാണിച്ച്. വാസ് ഇറ്റ് ഫേക്ക്? നോ, അത് ഗിരിധർ ബർവയുടെ ഒപ്പ് തന്നെയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ ട്രക്കുകൾ മേജർക്ക് കൈമാറി. ടെസ്റ്റിംഗ് കഴിഞ്ഞ ആയുധങ്ങളുള്ള അവരുടെ ട്രക്കുകൾ ഏറ്റുവാങ്ങി അതിർത്തിയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇരുട്ടിൽ മേജർ റൊണാക് സിംഗിൻ്റെ പുറകിൽ ഞാൻ മറ്റൊരു ഇന്ത്യൻ ഓഫീസറെ കണ്ടത്. എങ്ങനെ കഴിയും സർ, എന്റെ സീനിയർ ഓഫീസറിന്റെ കൂടെ അതേ റാങ്ക് യൂണിഫോം ധരിച്ചാണ് അയാൾ നിന്നിരുന്നത്. നരേന്ദ്രൻ ഷെട്ടി എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആ ബിസിനസ് മാഗ്നറ്റിന്റെ ചിത്രം ഏതോ ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഷെട്ടിയാണെന്ന് ആ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ഉറപ്പിക്കും? ഞാൻ കണ്ട ഓഫീസർ ഷെട്ടിയുടെ മുഖച്ഛായ ഉള്ളൊരു ജയകുമാർ ആയിക്കൂടുന്നില്ലല്ലോ. പക്ഷെ അത് ജയകുമാർ ആയിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അതേ രാത്രി ഏറെ വൈകേണ്ടി വന്നു. അംഗസംഖ്യയിലും ആയുധബലത്തിലും ഏറെ മുന്നിലായിരുന്നു ആർമി. അന്നത്തെ എൻകൗണ്ടറിൽ ദയനീയമായി പരാജയപ്പെട്ടു. നോ, നമ്മൾ തന്നെ നമ്മളെ തോൽപ്പിച്ചു. 167 ഭാരതപുത്രന്മാരാണ് അന്നൊരൊറ്റ രാത്രി കരീനഗറിൽ വീണ് മരിച്ചത്. ജീവനോട് രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ മാത്രം, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഹവീൽദാർ രാജരത്നം. റൊണാൾഡ് സിംഗിൻ്റെ കൂടെ ഞാൻ കണ്ടത് നരേന്ദ്ര ഷെട്ടി തന്നെയാണെന്നും എന്തൊക്കെയോ കള്ളക്കളികൾ ആ രാത്രിയിൽ ആയുധ കൈമാറ്റത്തിൽ നടന്നിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പായി. ഭാഗ്യത്തിന് അന്ന് ബേസ് ക്യാമ്പിൽ ഞങ്ങളുടെ ബ്രിഗേഡിയർ ഗിരിധർ ബർവ എത്തിയിരുന്നു. രാജരന്ദ്രനെയും കൂട്ടി ഞാൻ ബേസ് ക്യാമ്പിലേക്ക് പോയി. എൻ്റെ സംശയം ഞാൻ ബ്രിഗേഡിയറോട് തുറന്നു പറഞ്ഞു. യും പോലീസിന്റെയും കണ്ണുകൾ ഒരേ സമയം വെട്ടിച്ച് കാശ്മീർ മുതൽ കേരളം വരെ ഒരു ഭാരത പര്യടനം. ടെറിഫിക്. മുഹമ്മദ് സാറിന്റെ കൈ പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ശിവരാമന്റെ അടുത്ത സ്റ്റെപ്പ്? മുഹമ്മദ് സാറിന്റെ കൈ പെട്ടതല്ല സുഹൃത്തെ, കീഴടങ്ങാൻ തന്നെ വന്നതാണ്. പൗലോസ് അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പൗലോസ് അച്ഛൻ? അച്ഛനെ എങ്ങനെ അറിയാം? റാന്നിയിൽ എന്റെ സ്വദേശത്ത് അച്ഛൻ പണ്ടൊരു പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. പക്ഷെ ഞാൻ നാട്ടിലെത്തിയത് റോയി അലക്സിനെ കാണാനായിരുന്നു. ആ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റ്? അതെ, അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഒരു മീഡിയ കവറേജിലൂടെ ഇന്ത്യൻ സൈന്യത്തിലെ ആയുധ ലോബിയെ തുറന്നു കാട്ടാതെ രക്ഷപ്പെടാനാവില്ലെന്ന് എനിക്ക് തോന്നി. തേടി നടന്നവനെ കണ്ടെത്തിയെങ്കിലും എൻ്റെ കഥ പറയാൻ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 18 ഈവനിങ് അന്നാണ് ഞങ്ങൾ കണ്ടുപിരിഞ്ഞത്. അയാളാണ് ചക്രപാണി, ഡ്രാമ ഡയറക്ടർ, അക്ഷരമറിയാത്ത അക്കാഡമി അവാർഡ് വിന്നർ, നരേന്ദ്ര ഷെട്ടിയുടെ റൈറ്റ് ഹാൻഡ്. ഇന്ന് രാത്രി ഇവന്റെയൊക്കെ കള്ളി ഞാൻ പൊളിക്കും. ഓക്കെ ശിവറാം, യു ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. രാവിലെ കാണാം. ദാ എന്റെ ഫ്ലാറ്റിന്റെ താക്കോല്. അവൻ പിന്നെ മടങ്ങി വന്നില്ല. പിന്നീടാണ് ഞാൻ പൗലോസ് അച്ഛൻ്റെ അടുത്ത് എത്തിയത്. ആ റഹീം ഹാജി വധം, റോയി കൊലക്കേസ്, ഇത് രണ്ടും തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ ഷെട്ടിയും ചക്രവാണിയും നമുക്ക് ഡിങ് ഡിങ് അങ്ങ് പൊക്കിയാലോ സർ? നോ, നമ്മുടെ ടാർഗറ്റ് വല്ലാതെ തിരിയുന്നു. ശിവറാം പറഞ്ഞതും നമ്മൾ ഇന്ന് എക്സ്പെരിമെന്റ് ചെയ്തതും കൂടി വെച്ച് നോക്കിയാൽ പിന്നെയും ഉണ്ടല്ലോ മിസ്സിംഗ് ലിങ്ക്സ്, ലൈക്ക് ഫാദർ പൗലോസ്. ആ പൗലോസ് അച്ഛനായിരിക്കണം എല്ലാത്തിൻ്റെയും കിങ് പിൻ. എങ്കിലെന്തിന് അദ്ദേഹം ശിവറാമിനെ ഇങ്ങോട്ടയക്കണം? ഒരുപക്ഷെ കഥയറിയാതെ ആട്ടം കാണുകയാവണം. ചുമ്മാ പണിയില്ലാതെ കിടന്ന് തുരുമ്പെടുക്കുന്നത് കണ്ടപ്പോ
ഞാൻ മലയാളം കൂടാതെ തമിഴ് പത്രത്തിൽ ഒരു ക്ലാസിഫൈഡ് അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തു. പീസ് വർക്കിന് ആർഡർ അന്വേഷിച്ചു. ആ പരസ്യം കണ്ട ഇയാൾ തേടി പിടിച്ചു വന്നത്. എന്നാലും എന്റെ തമ്പുരാനെ, ആ പരമദ്രോഹി എന്നെ കൊണ്ട് എന്ത് അക്രമമാണ് ചെയ്യിച്ചത്? അല്ല, അടുത്ത കൺസൈൻമെന്റ് എടുക്കാൻ എപ്പോ വരും? നാളെ കഴിഞ്ഞ്. എന്തിനാ അതുവരെ കാക്കുന്നത്? അവന്റെ അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം കള്ളനെ. ബുദ്ധിമുട്ടാവു വച്ചു. നാഗപ്പ എന്ന പേരും അവൻ തന്ന മേൽവിലാസവും ഒക്കെ ഫേക്ക് ആയിരിക്കും. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ ആസ് യൂഷ്വൽ നാളെ കഴിഞ്ഞ് അവന് ലോഡ് കയറ്റി കൊടുക്കുക. വീൽ ഹുക്കൻ പളനി ആണ്ടവാ മുരുഘാ ആണ്ടലൂർ വിനായകരേ, ഇന്ന വാട്ടിയും വളക്കപ്പടി പണത്തെ കറക്റ്റാ കൊടുത്തിട്ട് പൊണ്ണിച്ചമ്മി അയ്യാ സാപ്റ്റല്ല ആവാങ്ക വണ്ടി എടുപ്പാ. നാഗപ്പ ആമങ്ക കിളമ്പിയാച്ചു ആമങ്കയ്യ അമ്മ ആമയ്യാ വയ്ക്കട്ടുമാ ചാർജ് ജാസ്തി ആകുയ്യാ ശരിങ്കയ്യാ. അയ്യാ പൊന്തലൂർ വരയ്ക്ക് ഒരാൾ ലിഫ്റ്റ് കേക്കറാങ്ക. ലിഫ്റ്റ് ഗിഫ്റ്റ് ഒന്നും മുടിയാത്. നീ വണ്ടി അടിയാ. ഇച്ചിരുന്ന് മാറിയിരുന്നേ, വലിയ ഉപകാരം. കടവുളേ അമ്മ, പൊന്തലൂർ പട്ടിക്കടച്ചേ അയ്യോക്കങ്ക എന്നാ ബിസിനസ്? അവിടെ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നുമില്ലടോ. ഒരുത്തനെ കാച്ചണം, അതിപ്പൊ വെടിവെച്ചു കൊല്ലണോ അത് അവിടെ ചെന്ന് കത്തിയെടുത്ത് കുത്തിമലത്തണോന്ന് അവിടെ പോയിട്ട് തീരുമാനിക്കും. കിന്നിച്ചാമി ഒന്നല്ലേ പരമ റാസ്കൽ, നല്ല അന്തസ്സുള്ള അയ്യങ്കാർ കുടുംബത്തിൽ പിറന്നാനെ കയറി പൊന്നിച്ചാമി എന്ന് വിളിക്കുന്നു. അയാൾ ഗുരുമൂർത്തി. പൊന്നിച്ചാമി എങ്ക? പൊന്നിച്ചാമി അല്ല മേലെ അനപ്പിയാച്ചു. കടവിളി കൊലപ്പണിയാച്ചു. ഗുരുമൂർത്തി വണ്ടിയട. ശിവകാശി ബിരുദ നഗർ എങ്ങോട്ടാടോ? എന്താടോ ഒരു വെപ്രാളം? കൊഞ്ചും കിഞ്ചും ഒന്നും കിടയാതെ കറക്റ്റാ ചൊല്ലടാ. ഇത് തന്നെ ശരിയാണ് ശിവകാശി റൂട്ട്. ആമയല്ല പാമ്പ്. ആണാ നാമ പോക വേണ്ടി ഏട്ടൻ, ശിവകാശി ഇല്ലേ സാർ. മൂർത്തി വണ്ടി എടുത്ത്. സത്യം പറടാ, എവിടേക്കടയിലോട്? എനിക്ക് തെരിയാ സാർ. നിജമ്മ എനിക്ക് തെരിയാ സാർ. നാ വെറി ഏജന്റ് സാർ. ഇന്ന വണ്ടിയിൽ ഇരിക്കുന്ന ലോഡ് എങ്ക പോയി ചേരും, യാർകിട്ട ചേരും, എനിക്ക് ഒന്നുമേ തെരിയാതെ സാർ. പിന്നെ റൂട്ട് ശരിയല്ലെന്ന് നീ പറഞ്ഞോ? അത് ഉണ്മ സാർ. ആണ്ടല്ലൂർ വരയ്ക്കുന്ന എനിക്ക് ഡ്യൂട്ടി സാർ. ആണ്ടല്ലൂർ ഏത് കോത്താളത്തിലാണ്? ചെന്നൈ റൂട്ട് സാർ. ചെന്നൈ റൂട്ടിൽ എവിടെ? കോയമ്പത്തൂർ ലെന്ത് ലെഫ്റ്റ്, ചെന്താപൂർ ലെന്ത് ലെഫ്റ്റ്. അവിടെ എന്താടാ ബിസിനസ്? ലോറി ചാവിയ അങ്ക വിനായർ ചില പക്കം വെക്കണോ, അങ്ക എൻ പണം കറക്റ്റാ വരും. പണത്തെ എടുക്കണോ, ജീപ്പിള് ഏറണോ, ഇടത്തെ കാലി പണോ, അവളതാ സാർ. അങ്കോട് ആരെടുത്തിട്ട് പോകും? തെരിയാതുങ്ക സാർ. തിരുമ്പി പാക്കാമളേ പോയിരണോ? അതാ അയ്യാവോട് ആർഡർ. ഒരുവേള തിരുമ്പി പാത്തേന്ന് വെച്ചുക്ക. അവളതാ സാർ. ഇതെ വിട പെരിയ തുപ്പാക്കി അവങ്ക കിട്ട ഇരുക്ക് സാർ. നാ പുള്ള കുട്ടിക്കാരൻ സാർ. ഉയർ മേല ആശ ഇരിക്കാതാ സാർ. ആരടാവൻ? എന്താളുടെ പേര്? രാജമാണിക്കോ. രാജമാണിക്കോ? രാജമാണി. തെരിയാതുങ്ക സാർ. இந்த பிசினஸ் ஆரம்பிக்கும் போது முதல் முதலா ஒரே ஒரு வாட்டி தான் சார் நான் பாத்துருக்கேன். மீதி பிசினஸ் எல்லாம் போன்ல தான் சார். எத்தனை அவன் நம்பர்? 9843059696. பரிஜியும் தோணுனில்லோ. ஒன்னு വിളിച്ചു നോക്കியாலோ? வேண்டாம். அது ஒரு பட்சே ராஜமாணிக்கத்தின் ரோங் சிக்னல் ஆயலோ. ரிவர்ஸ் அண்ட் ஸ்ட்ரைட் வந்தலோ.
ഹലോ ഹലോ ആണ്ടവാ നീ ഇതാ കാപ്പാത്തണോ വണ്ടിയിട്ട് വണ്ടിയിട്ട് വണ്ടി വിട്ടോ സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സാറേ. ആരടാ നീ? ജോസഫേ. എങ്ങടാ? Stop it. Good. 10 o'clock. 10 മണി. 7:30 ഇവിടെ എത്തണ്ടവൻ ബഷീർ. 10 o'clock. 10 മണി. എവിടെ? No communication. മീനാക്ഷി പുറത്ത് നിന്ന് പുറപ്പെട്ടപ്പോ വിളിച്ചു, ഇന്നലെ ഓൺ ദ വേ. പിന്നെ വിളിച്ചിട്ടില്ല, അങ്ങോട്ട് വിളിച്ചാ കിട്ടുന്നുമില്ല. Where is he? Missing. Gone with the wind. കാറ്റ് കൊണ്ടുപോയി ലോറി മൊത്തം. എ ട്രക്ക് ലോഡ് ഓഫ് അയൺ ആൻഡ് ബഷീർ ഓൾ ഗോൺ. എന്ത് കാറ്റ്? എങ്ങോട്ട് പോയി? നോ 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 നോ. എങ്ങോട്ട് പോയെന്ന് അറിയണമെങ്കിൽ കാറ്റ് എവിടുന്ന് വന്നു എന്നറിയണം. യെസ്, ബഷീറുടെ യാത്ര നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എപ്പിസോഡ് ബൈ എപ്പിസോഡ്. പിടികിട്ടുന്നില്ല അല്ലേ? റീവൈൻഡ് 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 ദി ഇൻസിഡൻസ് മാൻ. ഇവിടെയും എവറിഥിങ്സ് ഓക്കെ ആസ് യൂഷ്വൽ. നാഗപ്പ ചെട്ടിയാർ ലോറി പാർക്ക് ചെയ്ത് സ്വന്തം ജീപ്പിൽ കയറി പോന്നു. സോ ഫാർ സോ ഗുഡ്. ഓക്കെ. യെസ് സർ. മനസ്സിലാവുന്നില്ല? മനസ്സിലാക്കി തരാം. റീവൈൻഡ് അഗൈൻ. നാഗപ്പ ചെട്ടിയാർ മീനാക്ഷി പുറത്തുനിന്ന് പിന്നോട്ട്. ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. റീവൈൻഡ്. ചെട്ടിയാർ പുറപ്പെടുന്നതിന് മുമ്പ് സാറിനെ വിളിച്ചിരുന്നല്ലോ. സോ വാട്ട്? Bloody useless. പുറപ്പെട്ട ചെട്ടിയാരല്ല മീനാക്ഷിപുരത്ത് ലോറിയുമായി എത്തിയത്. ഓൺ ദ വേ വൺ മാനിപ്പുലേഷൻ. എന്താ അങ്ങനെ നടന്നൂടെ? അതറിയാൻ വഴി ഒന്നേ ഉള്ളൂ, ഒരു ഡ്രാസ്റ്റിക് റീവൈൻഡ്. വെരി ഡ്രാസ്റ്റിക്.
me panicker. Sir. Quick! Yes. നമ്മൾ എങ്ങോട്ടാണ്? സാറിന്റെ തിടുക്കും ഭീതിയും കാണുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. പേടിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. വരൂ. സത്യം പറയണം, മുഹമ്മദ് എവിടെ? ഒക്കെ പറയാം. കമോൺ. Blistering barnacles. Useless blinker. ശമ്പളം വാങ്ങി ഞൊട്ടി തിന്നിട്ട് ജോലി ചെയ്യാതെ സെൽഫ് ഡിഫൻസ് നോക്കിയ സ്കൗണ്ട്രൽ. സാർ ആരെ പറ്റി പറയുന്നു? എന്നെ തന്നെയാണോ? ആ പൗലോസ് അച്ഛന്റെ ബോഡി കണ്ടപ്പോ ആ മൊമെന്റിൽ അവനെ പൊക്കണമായിരുന്നു. ഷെട്ടിയെ ഭാര്യയും കൊച്ചിനെയും പുന്നരിക്കാൻ ആളിനെ വിട്ടു ആദ്യം. അവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. അത് നന്നായില്ലേ സാർ? അതുകൊണ്ട് അവരെ സേഫ് ആയിട്ട് താഹിർ സാബിന്റെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ? അതിനല്ലേ കഴിഞ്ഞുള്ളൂ. ഷെട്ടി രക്ഷപ്പെട്ടില്ലേ? എവിഡൻഷ്യൽ വാലിഡിറ്റി ഉള്ള ഒരു കടലാസ് കഷ്ണം പോലും അവശേഷിപ്പിക്കാതെ. റാസ്കൽ, ഒരു യൂസ്ലെസ് റെയ്ഡ് നടത്തിയ നമ്മളൊക്കെ വിഡ്ഢികൾ. എന്താടോ കണ്ണും ഒന്ന് കാണില്ലേ? സോറി സാർ, ജയിലറുടെ മെസ്സേജ് ഉണ്ട്. ചക്രമണി അവിടെ തന്നെ ഉണ്ടെന്ന്. നോ, നെവർ. ആ ഇഡിയറ്റ് ലൈനിലുണ്ടോ ജയിലർ? വേണമെങ്കിൽ കണക്ട് ചെയ്യാം സാർ. വേണ്ട വേണ്ട സാർ, ചക്രപാണി ജയിലിലുണ്ടെന്ന് ജയിലർ തന്നെ ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തിന് സംശയിക്കണം സാർ? സാർ, ആ പൗലോസ് ഒച്ചനെ പോലെ ഒരു നിസ്സാരണ കൊല്ലാൻ എന്തിനാണ് ചക്രപാണി? സാർ, ആ കൊല നടത്തിയത് ചക്രപാണി തന്നെയാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താണ് കാരണം? നമുക്ക് എവിഡൻസ് ഇല്ലല്ലോ. പൗലോസ് അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കേ. മൂർച്ചയേറിയ നീളമുള്ള ആയുധം കൊണ്ട് കഴുത്ത് മുതൽ നെഞ്ചിലൂടെ ലെങ്സും ലിവറും ഡയഫ്രോം കട്ട് ചെയ്ത് വിസറയിലെത്തി നിൽക്കുന്ന ആഴമേറിയ മുറിവ്. റോയ് അലക്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലേ? മരണകാരണം വായിക്ക്. നായ്ക്കളോ അതുപോലുള്ള മൃഗങ്ങളോ ഏൽപ്പിച്ച ആഴമേറിയ മുറിവ്, അതേ തുടർന്നുണ്ടായ ബ്ലീഡിംഗ്. എനിത്തിങ് മോർ? നത്തിങ് സർ. ഡോഗ് പൈപ്പ്, ഇറ്റ്സ് എ ക്ലോസ് ഫയൽ. റീ ഓപ്പൺ ഇറ്റ്. ടേക്ക് പേജ് നമ്പർ 7. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് പോലും നിസ്സാരമായി തള്ളിയ പേജ് നമ്പർ 7. വായിക്ക്. മരണകാരണം അല്ലെങ്കിലും കഴുത്തിൽ നിന്ന് ലെങ്സിനെയും ലിവറിനെയും ടച്ച് ചെയ്ത് വിസറ വഴി കടന്നു പോകുന്ന മൂർച്ചയുള്ള ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. മൂർച്ചയേറിയ ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. See the similarities. പൗലോസ് അച്ഛന്റെയും റോയ് അലക്സിന്റെയും മൃതദേഹങ്ങളിൽ ഒരേ സ്പോട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മീൻസ് രണ്ട് കൊലപാതകങ്ങളുടെയും പിന്നിൽ മർഡർ മോഡസ് ഓപ്പറാൻഡി റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ കൊലയാളി ഉണ്ടായിരുന്നു. Am I right? Yes, sir. ചില കുറ്റവാളികൾ അങ്ങനെയാണ്. അവരുടെ ഒരു സാഡിസ്റ്റിക് വീക്ക്നെസ് ആവർത്തിക്കും. റോയ് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടും ആ ശവശരീരത്തിൽ പോലും ചക്രപാണി വെട്ടിയിരിക്കുന്നു. That is ക്രിമിനൽ ഷിസോഫ്രീനിയ. അതിവനുണ്ട് ചക്രപാണിക്ക്. ചക്രപാണി തന്നെയാണ് റോയ് അലക്സിനെ കൊന്നു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ സർ? അത് ഉറപ്പല്ലടോ സ്വാമി. അവന്റെ നാടകവാനിനെ റോയ് പിന്തുടരുന്നത് ശിവറാം കണ്ടല്ലോ. ഇതൊക്കെ ഒരു സ്ട്രോങ് എവിഡൻസ് ആണോ സർ? എടോ പരമ, ഇത് കോടതിയല്ല. ഇറ്റ്സ് ഓൺലി ആൻ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ. ഇവിടെ ഇല്യൂഷൻസും ഇൻട്യൂഷൻസും ഇമോഷൻസും ഒക്കെ വാല്യൂബിൾ ആണ്. ഊഹാപോഹങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തി ഉണ്ടെന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ? യെസ് സാർ. ദെൻ ടേക്ക് ദ ലിസ്റ്റ്. ഏത് ലിസ്റ്റ്? ഷെട്ടിയുടെ ഔട്ട് ഗോയിങ് ടെലിഫോൺ കോൾസിന്റെ ലിസ്റ്റ്. എന്താ ട്രേസ് ഔട്ട് ചെയ്തില്ലേ? യെസ് സാർ. സർ, എല്ലാ നമ്പറുകളും ട്രേസ് ഔട്ട് ചെയ്തു എക്സെപ്റ്റ് വൺ നമ്പർ 356525. എന്തുകൊണ്ട് അത് ട്രേസ് ഔട്ട് ചെയ്തില്ല? അല്ല, ഇതൊരു അൺലിസ്റ്റഡ് നമ്പർ ആണ് സാർ. ടെലിഫോൺ ഡയറക്ടറിയിൽ ഇല്ല സാർ. കോർട്ട് ഓർഡർ ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യരുത് പറയത്തില്ല. 356525 അൺലിസ്റ്റഡ്. കം ഓൺ, ലെറ്റ്സ് മേക്ക് ഇറ്റ് ഇൻലിസ്റ്റഡ്. സാർ എങ്ങനെ? ഇമ്മീഡിയറ്റ് കോർട്ട് ഓർഡർ ഉണ്ടാക്കും അല്ലേ സാർ? എടോ സാമി, വെറുതെ തലച്ചോറ് വൃത്തികേടാക്കല്ലേ. നമ്പർ നമുക്കറിയില്ലേ? ജസ്റ്റ് ഡയൽ ദ നമ്പർ ആൻഡ് ഫൈൻഡ് ഔട്ട്, ദാറ്റ്സ് ഓൾ. യെസ് സാർ. ഹലോ സാറേ, ഞാനാ ബഷീർ. ബഷീറോ? നീ ഇത് എവിടെ നിന്നടാ പോയി? ഞാൻ എന്നാലും എന്റെ ചെറുക്ക, നീ ഒരുമാതിരി മറ്റേടത്തെ മുങ്ങലല്ലേ മുങ്ങിയത്. നിന്നെ കാണാനില്ലെന്ന് കണ്ടപ്പോഴേ മൂപ്പര് ചക്രപാണിയെ ജയിലിൽ നിന്ന് വരുത്തി പൗലോസച്ചനെയും കാച്ചിയിട്ട് സകുടുംബം മുങ്ങി. എന്നെ പോക്കണം കേട്ടാ മനുഷ്യനെ, ഉള്ള വേണ്ടാതിനെല്ലാം ഫോണിൽ കൂടെ വിളിച്ചു പോകുന്നേ.
അത് നേരാ. എന്നാ വേണ്ട, പറഞ്ഞതിങ് എടുത്തിരിക്കുന്നു. നീ ഇപ്പൊ എവിടുന്ന? മുതലാളി എവിടെ ഉണ്ട് സാർ? അത് കൊള്ളാം, അതങ്ങനെ എന്നോട് പറയുമോ? ചക്രപണിയോ? അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. ആ നീ ഇപ്പൊ എവിടെന്നാ അത് പറ. ആ പുളുന്തൻ എസ് പി ഭ്രാന്ത് പിടിച്ച് നിന്നെ തപ്പി വരണ്ട് നടക്കുക. അവന്റെ കയ്യിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് നീ സ്ഥലം പറ. ഓവർബ്രിഡ്ജിനടുത്ത. ആ അവിടെ തന്നെ പതുങ്ങിക്കോ, ഞാൻ ദാ എത്തിപ്പോയി. എടിയേ, ഇരുട്ടു വാക്കിന് ഈ കൊലത്തിൽ എന്നെ ആരെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ? ഇങ്ങനൊരു മക്കുണ ഇരുട്ടു വാക്കിനെന്നല്ല, നട്ടപ്പുറ വെയിലത്ത് പോലും ഒരു അവനും കണ്ടാ മനസ്സിലാവത്തില്ല. ദേ പിന്നെ ആ ബഷീറിനെ കാണുമ്പോ ഓവർബ്രിഡ്ജിന്റെ കീഴിൽ നിന്ന് കീച്ചിക്കിനാരും പറയാ നേരത്തെ ഇങ്ങ് വന്നേക്കണം. അതിന് എന്നാ ഞാൻ പോകുന്നേ? ആ പിന്നെ ഇതിയ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിയാലേ വണ്ടിയെ തന്നെ അവിടെ ഉറങ്ങിക്കണം. ബാക്കിയുള്ളവർക്കൊന്ന് ഉറങ്ങാനുള്ളതാ. ഓ വടക്കോട്ട് പോയും ദേ വരുന്നു. പിന്നെ നല്ല ഒന്നാന്തര ആമ്പർന്നവന്മാർ പാലയിൽ രാമപുരത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് ഈ മുതുപോത്തിനെയാണല്ലോ കർത്താവ് നീ വിധിച്ചത്. അയ്യോ സാരായിരുന്നോ? ഇവിടുത്തെ പുള്ളിക്കാരനാണെന്ന് കരുതിയാ ഞാൻ ഏതാണ്ട് പോകണം കേട് വിളിച്ചു പറഞ്ഞത്. എന്നാ സാറേ ഈ നേരത്ത്? അത് പിന്നെ അകത്തേക്ക്. അല്ല അകത്തേക്ക് വന്നോട്ടെ. അത് പിന്നെ ചോദിക്കണോ സാറേ? എന്നാലും എന്റെ സാറേ, എന്നാ ഒരു വരവായി പോയിത്? മണി എത്രയെന്നാ വിചാരം? രണ്ട് കഴിഞ്ഞു. അത് ഞാൻ ഇപ്പൊ പുറത്തു പോകുന്ന സാറിന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായത്? അത് ദൈവാനുഗ്രഹം. ഈ ബീറ്റ് പോലീസുകാരെ ചെക്ക് ചെയ്യാൻ ഒരു എമർജൻസി റൗണ്ടിന് ഇറങ്ങിയതാ ഞാൻ. പെട്ടെന്ന് ബ്രെയിനിൽ ഒരു ക്ലെയർ അടിച്ചു, റൂട്ട് മാറ്റി, ബ്രെയിൻ വേവ് കറക്റ്റ് ആയി. അല്ല മൂപ്പർ എവിടെ പോയതാ ഈ നേരത്ത്? എന്തൊരു മനപ്പൊരുത്തം, ബീറ്റ് പോലീസുകാരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞ് പുള്ളിക്കാരനും അതിന് തന്നെ പോയതാന്നേ. വെരി ഗുഡ്, വെരി ഗുഡ്. അന്ന് ചാർജ് എടുക്കാൻ വന്നപ്പോ മൊത്തം ഒരു വരട്ടി വരട്ടി അത് ഞാൻ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടേച്ച് എന്റെ അടുത്ത് വന്ന് ഒതുക്കത്തി പറഞ്ഞില്ലായിരുന്നോ ദിസ് ഫോർ യു എന്ന്? അത് ഭംഗിവാക്കല്ലായിരുന്നെന്ന് ഇപ്പോഴാ ശരിക്കും എനിക്ക് വിശ്വാസമായത്. മിസസ് ആലിസ് ജോൺ വർഗസിന് സ്വന്തമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഏത് ഫ്രീക്വൻസി മോഡുലേഷനിൽ പിടിച്ചാൽ ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ ചക്രപാണി? അല്ല സാർ എന്നെ പറയുന്നേ. മൂർത്തി സാർ, അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. ആ നീ ഇപ്പൊ എവിടുന്നാ അത് പറ. ആ അത് പറ, എവിടുന്നാ? അതങ്ങ് പറ മോളെ.
ഫിസിക്കൽ എൻകൗണ്ടർ കഴിഞ്ഞ ലക്ഷണമേ ഇല്ല അല്ലേ? സി മിസ്റ്റർ ചക്രപാണി, ദാ ഈ വീഡിയോ ക്യാമറയും തന്റെ കെട്ടിയൊരുങ്ങലും ഒക്കെ ജസ്റ്റ് ഫോർ അവർ അസോസിയേഷൻ സേക്ക്. പ്രതിയെ തല്ലാൻ പാടില്ല, സോ ഞാൻ തന്നെ തല്ലിയിട്ടേ ഇല്ല. ഓക്കെ ഗ്രിഗറി. ജാമ്യം ലഭിക്കില്ലെന്നും ശിക്ഷ ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും റഹീം ഹാജി കൊലക്കുറ്റം ഏറ്റെടുക്കാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? കം ഓൺ. ഏത് കോടതി ശിക്ഷിച്ചാലും ഷെട്ടി സാറിനെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ജയിൽ രേഖകളിൽ ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ള ചക്രപാണി കഴിഞ്ഞ രാത്രി പുറത്തു വന്നത് പൗലോസച്ചനെ കൊല്ലാൻ മാത്രമായിരുന്നു. വൃദ്ധനായ ഒരു പുരോഹിതനെ കൊല്ലാൻ തന്നെപ്പോലൊരു മസിൽമാന്റെ സഹായം എന്തിനാണ് ഷെട്ടിക്ക് ആവശ്യം? ഹോമിസൈഡ്, നരഹത്യ, ഇതൊക്കെ ഒരു കലയാക്കിയവർ ഷെട്ടിയുടെ സംഘത്തിലുണ്ടല്ലോ. വേറെയും സ്വയം കൊല ചെയ്ത് വിനോദിച്ചിരുന്ന ഷെട്ടിയും കൂടി സാക്ഷി നിൽക്കെ നീ പൗലോസച്ചനെ വെട്ടിവീഴ്ത്തി. ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായില്ല ചക്രപാണി. അതിനുവേണ്ടി മാത്രമായിരുന്നോ അയാൾ നിന്നെ പുറത്തു കൊണ്ടുവന്നത്? അല്ല. പിന്നെ കമോൺ കണ്ടിന്യൂ. എന്നെ രക്ഷപ്പെടുത്താനായിരുന്നു. ഹൗസ് ബോട്ട് എന്നെയും കൊണ്ട് അഴിമുഖത്തെത്തുന്നതും കാത്ത് ഷെട്ടി സാറിന്റെ പ്രത്യേകമാരി അവിടെ ഉണ്ടാവും. അവിടെ ഷെട്ടി ഉണ്ടാവോ? ഇല്ല, ബോട്ടുകാരെന്നെ കൊളംബോയിലെത്തിക്കും. അവിടുന്ന് ഒരു കള്ള പാസ്പോർട്ടിൽ സിംഗപ്പൂർക്കും. സിംഗപ്പൂരിൽ എന്ത് ചെയ്യണമെന്ന് സത്യമായി എന്നോട് പറഞ്ഞിട്ടില്ല സാർ. കഴിഞ്ഞ സെപ്റ്റംബർ 18 നിന്റെ നാടകവണ്ടിയെ പിന്തുടർന്ന റോയ് അലക്സിനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു? റഹീം ഹാജിയുടെ ആളാണെന്ന് ബഷീർ പറഞ്ഞ് ഷെട്ടി അറിഞ്ഞിരിക്കും അല്ലേ? അതെ. മലയാളം വൃത്തിയായി വായിക്കാൻ പോലും അറിയാത്ത ചക്രപാണി എന്ന പഴയ കട്ടൻമലിക്കാരനെ അക്കാഡമി അവാർഡ് ജേതാവായ നാടക സംവിധായകനാക്കി ഷെട്ടി മാറ്റിയത് വിദേശ നാണ്യം ശേഖരിക്കാനുള്ള മറയായിട്ടായിരിക്കും അല്ലേ? ധാരാളം എക്സ്പോർട്ട് ബിസിനസ് ഉള്ള നരേന്ദ്ര ഷെട്ടിക്ക് വിദേശ നാണ്യത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ലെന്നറിയാം. എന്നിട്ടും ബാങ്ക് റേറ്റിലും വളരെ ഉയർന്ന തുക കൊടുത്ത് ഡോളറുകൾ വാങ്ങിക്കൂട്ടി പുറത്തേക്ക് കടത്തിയിരുന്നത് ആരാണ്? ഞാനാണ്. എങ്ങനെ? പത്തേമാരി വഴി. എവിടെ? കൊളംബോയിലേക്ക്. അവിടെ ആരെയാണ് പണം ഏൽപ്പിക്കുന്നത്? ഷെട്ടി സാറിന്റെ ഒരു ഏജന്റിൽ. ഷെട്ടിയുടെ എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ആഫ്രിക്കയിലാണല്ലോ. എനിക്കറിയില്ല സാർ. ഇതെന്താണെന്ന് അറിയോ? അറിയോ? അറിയില്ല. അറിയില്ല. Thank you.
ഷോക്കിംഗ് എവിഡൻസ് ഉള്ള FIR ഇന്ത്യയിൽ ഒരു പോലീസ് സൂപ്രണ്ടും ഒരു മുഖ്യമന്ത്രിക്കും ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടാവില്ല. ഹൊറിഫൈയിങ് റിയാലിറ്റി. കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതണ്ട. രക്ഷപ്പെടാനൊരു പഴുതുണ്ടാകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ദരേന്ദ്ര ശെട്ടിയെ അറസ്റ്റ് ചെയ്തില്ല? ക്ഷമിക്കണം, ഞാൻ തല്ല് വൈകിപ്പോയി. പക്ഷേ അറസ്റ്റ് ചെയ്താലും നമുക്ക് അയാളെ എന്ത് ചെയ്യാൻ കഴിയും സാർ? ഒന്നും ചെയ്യാൻ കഴിയില്ല. നാളെ കോടതിയുടെ മുമ്പിൽ ഇവ ഓരോന്നും കടങ്കഥകളാൽ ആക്കി തീർക്കും. രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ക്രിമിനൽ ലോയേഴ്സ് ഷെട്ടിക്ക് വേണ്ടി കളത്തിലിറങ്ങും. ഉത്തമ ബോധ്യത്തോടെ ഞാൻ എഴുതിയ ഈ പൂർണ്ണ സത്യങ്ങളെ അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാക്കി മാറ്റിമറിക്കാൻ കഴിവുള്ള വക്കീലിന് നിമിഷങ്ങൾ മതി. ശിവരാമന്റെ മൊഴിയും കസ്റ്റഡിയിലുള്ള ചക്രപാണിയും ബഷീറും അയാൾക്കെതിരായുള്ള തെളിവുകളല്ലേ? പട്ടാളക്കോടതി കോർട്ട് മാർഷൽ കഴിച്ച് രാജ്യദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ശിവറാമിന്റെ മൊഴികൾക്ക് സിവിൽ കോടതിയിൽ എന്ത് വിലയാണ് ഉണ്ടാവുക സർ? ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന മിലിറ്ററി ലേബലും പേറി നിൽക്കുന്ന അവനെ ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ചതിന് ഞാൻ കുറ്റവാളിയാകും. എനിക്ക് കൂട്ടുന്നതിന് അങ്ങ് രാജ്യദ്രോഹിയാവും, രാജിവെക്കേണ്ടി വരും. പിന്നെ എന്താ ഇനി ചെയ്യാൻ? പിന്നെ കസ്റ്റഡിയിലുള്ള ചക്രപാണിയും ബഷീറും കോടതിയിൽ മൊഴി മാറ്റി പറയില്ലെന്ന് എന്താണ് സർ ഉറപ്പ്? ഒരു ലേത്ത് ഫാക്ടറിയിൽ നിന്ന് കണ്ടെടുത്ത ഈ മെറ്റാലിക് പീസ് AK-47 സ്പെയർ പാർട്ട് ആണെന്ന് സംശയരഹിതമായി നമുക്കെങ്ങനെ കോടതിയിൽ തെളിയിക്കാൻ കഴിയും? കാരണം പിടിച്ചെടുത്ത പാർട്സ് ഗവൺമെന്റ് അംഗീകൃത എക്സ്പോർട്ട് ലൈസൻസോടെ സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നവയാണ്. അവിടെ ആവാം തോക്കുകൾ അസംബിൾ ചെയ്യുന്നു. ഞങ്ങൾ പിടിച്ചെടുത്ത ഈ ചെറിയ കഷ്ണങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്പെയർ പാർട്ടുകളൊക്കെ ഇന്ത്യയിൽ തന്നെയാണോ നിർമ്മിക്കപ്പെടുന്നത്, അതോ മറ്റേതെങ്കിലും രാജ്യത്താണോ? ഷെട്ടിയും ബ്രിഗേഡിയർ ബർവയും മാത്രമാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? സെൻട്രൽ ആഫ്രിക്കയിൽ നിർമ്മിക്കപ്പെടുന്ന പ്രവർത്തനക്ഷമോ അല്ലാത്ത ആ ഡ്യൂപ്ലിക്കേറ്റ് മെഷീൻ ഗണ്ണുകളാണോ 100 കോടി ഭാരതീയരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പാവപ്പെട്ട ഇന്ത്യൻ ജവാന്റെ കയ്യിൽ മടങ്ങിയെത്തുന്നത്? 36 മണിക്കൂർ ഇന്ത്യൻ സേനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്ത നമ്മുടെ പ്രധാന ശത്രുവിനോട് ഏറ്റുമുട്ടി ആണ്ടുതോറും മരിച്ചു വീഴുന്ന ഇന്ത്യൻ സേനയുടെ അംഗസംഖ്യ എത്രയാണെന്ന് സാറിനറിയും. അത് ചില പരിഷ്കൃത യൂറോപ്യൻ രാജ്യങ്ങളുടെ ടോട്ടൽ മിലിട്ടറിക്ക് തുല്യമാണ്. രാജ്യരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കാൻ ഒരു സാധാരണ ജില്ലാ പോലീസ് സൂപ്രണ്ടായ എനിക്ക് അധികാരമില്ല. കേസിന്റെ ഫുൾ ഡീറ്റെയിൽസും പ്രതികളെയും സെൻട്രൽ ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യാൻ. എന്തിനെ കൊള്ളാവുന്ന ഒരു ഒറ്റ കേസെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ അവരിതുവരെ? കിഴക്കോട്ടേക്ക് വെടിവെച്ചാൽ പടിഞ്ഞാറോട്ട് പോകുന്ന പീരങ്കി കേസ് എന്തായി? അതൊക്കെ എന്തോ ആവട്ടെ, നമ്മൾ മലയാളികളാടോ? രാജ്യത്തെ ഒറ്റക്കൊടുക്കുന്ന ഒരിടപാടിനും നമുക്ക് കൂട്ടു നിൽക്കാനാവില്ല. അവിടെ ഭരണകക്ഷിയില്ല, പ്രതിപക്ഷവും ഇല്ല, അതിനാരും ഒട്ട് സമ്മതിക്കുകയില്ല. തന്നെ പോലെ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉള്ള ഒരു ഓഫീസർക്ക് മാത്രമേ ഈ കേസ് തെളിയിക്കാൻ കഴിയൂ. എന്ത് നിയമ തടസ്സം ഉണ്ടായാലും നീ തന്നെ ഈ കേസ് അന്വേഷിക്കണം. സാർ, ഇതിൽ ആത്മാർത്ഥതയുടെയും വിശ്വാസത്തിന്റെയും എലമെന്റ്സ് ഇല്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ കുറ്റവാളികളെ പിടികൂടി രാജ്യത്തിന് സമർപ്പിക്കാനുള്ള കടമ എനിക്കുണ്ട്. പക്ഷേ ഒരു പോലീസുകാരനായ എന്റെയും വെറുമൊരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായ സാറിന്റെയും അധികാരങ്ങൾക്ക് പരിധികളുണ്ട്. അത് നമ്മൾ ലംഘിച്ചുകൂടാ. ഞാൻ എന്തായാലും ചെയ്യേണ്ടത്? An immediate and ultimate official action. Contact the Honorable President of India. Welcome to the BSS. Thank you, sir. Yes, please come. Thank you, Mr. Mohammed. You're welcome. Thank you. Thank you.
ഇന്ന് തന്നെ മടങ്ങാണല്ലേ? ഇല്ല, മടക്കം നിന്നെ കൂടാതില്ല. വീൽ വെയിറ്റ്, നമ്മൾ ഒരുമിച്ച് തന്നെ മടങ്ങും. ഓക്കേ സാർ, ടൈം പോകയാ, ചെലിയേ. ഗിരിധർ ബർവ, യെസ്, ബ്രിഗേഡിയർ ഗിരിധർ ബർവ. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വി ആർ ഹെൽപ്ലെസ്. കം കം ഓൺ. Fix me a drink, man. Anybody wants a drink? Tumko chahiye kya? Here. Come on, make it fast, man. What's holding you? Come on, girls. Come on.
കൊണുതും എന്തോ നിന്റെ അമ്മയുടെ രണ്ടാം കെട്ടിയവൻ മിണ്ടായിരടാ അവിടെ. ചത്തിട്ടില്ല നീ, വെറും 10 മിനിറ്റ് മയക്കം. അതിനപ്പുറം വീര്യം മറ്റവനില്ല. ഭയപ്പെടണ്ട, ഇവിടെ നീ സുരക്ഷിതനാണ്. ആയുധമേന്തിയ കരിമ്പൂച്ചകളുടെയും വെളുമ്പൂച്ചകളുടെയും ഒന്നും അകമ്പടിയില്ല നിനക്ക്. പകരം കണ്ണന്റെ ലോകം ഗോകുലമാക്കി മാറ്റിയ കറുപ്പും വെളുപ്പും കലർന്ന മിണ്ടാപ്രാണികൾ, ഇവരുടെ സാന്നിധ്യത്തിൽ നിന്റെ നാവിൽ നിന്നും കുറെ സത്യാക്ഷരങ്ങൾ എനിക്ക് കേൾക്കണം. അത് ഞാൻ നിന്നെ കൊണ്ട് പറയിക്കും. വേണ്ട, മനഃപൂർവം മറന്ന മാതൃഭാഷയും വംശമുറയും ഓർക്കണമെങ്കിൽ അത് തന്നെ വേണം. പണിക്കർ സാറിന്റെ തെക്കൻ കളരിമുറ മർമ്മസ്ഥാനം ത്രിശങ്ക് പുഷ്പം കൊടുക്ക. ഗിരിധരൻ ബെറുവയെന്ന് ഗിരീഷ് ഭാസ്കർ മങ്ങാട്ടുചേരിൽ, വീട് തൃത്താല. പഴയകാല ബീഹാറി MP MK ബെറുവയുടെ അരിവെപ്പുകാരൻ ഭാസ്കരന്റെ ഭാര്യ അംബുജത്തിന് ബീഹാറി ബാബു കനിഞ്ഞു നൽകിയ ജന്മദാനം. ഇപ്പോ ബ്രിഗേഡിയർ ഗിരിധർ ബെറുവ സ്കോട്ട്ലൻഡ് യാർഡിനെയും CIA ഇസ്രായേലിലെ മൊസാദിനെയും പഴയ ഇറാനിലെ സാവക്കിനെയും വെല്ലാൻ തല്ലിക്കൂട്ടിയ രഹസ്യാന്വേഷണ സേന, ഭാരതീയ സീക്രട്ട് സർവീസിന്റെ തലവൻ, അതിർത്തി കാക്കുന്ന ഇന്ത്യൻ ഭടന്മാർക്ക് വ്യാജ ആയുധങ്ങൾ നൽകി ശത്രുവിന്റെ മുമ്പിൽ അവഹേളിതരാക്കി അവരുടെ അന്ത്യം കുറിക്കുന്ന അന്തകൻ പൗലോസ് അച്ഛൻ, റോയ് അലക്സ്, ഇപ്പൊ ശിവറാം മൂർത്തി. എവിടെ എനിക്ക് വേണ്ടത്? അവനെയാണ്. നരേന്ദ്ര ഷെട്ടി, get me into his frequency. Hey, Barwaji. What happened to you, Barwaji? The answer is very simple. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. Oh, it's you. Yeah. ദൈവത്തിനുള്ളത് ദൈവത്തിനും മുഹമ്മദിനുള്ളത് മുഹമ്മദിനും. എനിക്ക് നിന്നെ വേണമായിരുന്നു. നിന്റെ മൾട്ടി കോർപ്പറേഷന്റെ പവറും പൊളിറ്റിക്കൽ സ്ട്രെങ്തും ഇല്ലാതെ അന്ന് നീ പറഞ്ഞ എക്സ്ട്രാ മസിൽ പവറുമായി നിന്നെ എനിക്ക് കിട്ടണമായിരുന്നു. ആസ്ട്രിക്സ് കോമിക്സ് പോലുള്ള കുട്ടിക്കഥയിലെ വില കുറഞ്ഞ തമാശ കേൾക്കാനല്ല മുഹമ്മദ് ഞാൻ വന്നത്. എങ്കിൽ നല്ല വില കൂടിയ കഥകൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇവനെ പോലുള്ള സർവ സൈന്യാധിപന്മാരെ ഉപയോഗിച്ച് കാശ്മീറും കലാപങ്ങളും ആയുധ വർഷങ്ങളും 101 ആവർത്തിച്ച് നീ കൊയ്തു കൂട്ടിയ ബില്യൻസിന്റെ കഥകൾ, യുദ്ധ ഫണ്ടിന്റെ കെട്ടഴിച്ചു വാങ്ങിയ AK-47 എന്ന ആയുധത്തിന് പകരം നീ ലോക്കൽ ലൈറ്റ് യന്ത്രങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത റിവേർബ് നോട്ട് ഫിക്സ് ചെയ്ത കളിത്തോക്കുകൾ, മതേതരത്വവും മനുഷ്യത്വവും ഉള്ള പാവം ഇന്ത്യൻ ജവാന്മാരുടെ കയ്യിൽ വെച്ചുകൊടുത്ത ചതിയുടെ കഥ, എന്നിട്ട് ആ ആയുധം ശത്രുവിന് മറിച്ചു വിൽക്കുന്ന നിന്റെ മൾട്ടിപർപ്പസ് ബിസിനസ് കിങ്ഡം ഓഫ് മാനിപ്പുലേഷൻ ആൻഡ് ഫേവർ, ഷെട്ടി കോർപ്പറേഷനിലെ ഷെട്ടി എന്ന ഇൻഹ്യൂമൻ ബീസ്റ്റിന്റെ ഹിസ്റ്ററി, ദ റിയൽ ഹിസ്റ്ററി. എന്താ
നിഷേധിക്കാനാവുമോ നിനക്കതൊക്കെ? യെസ്, നീ പറഞ്ഞതൊക്കെ ട്രൂ സ്റ്റോറീസ്. ഐ ആം എ ബീസ്റ്റ്, എ സിവിലൈസ്ഡ് ബീസ്റ്റ്. അങ്ങനെ സംസ്കാരം ഉണ്ടായപ്പോ ലോകത്തിന്റെ എല്ലാ മുക്കിലും സൈന്യം സിവിലിയൻ ഭരണം പിടിച്ചടക്കുന്നത് കണ്ട് ഇവിടെയും അങ്ങനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോയ ഒരു ഓട്ടോക്രാറ്റ്. You get it? Yeah, I already told you that you are not a playmate for me. Adhe, you can't reach beyond my range. പിന്നെ ഈ ബരുവാജിയെ വെച്ച് എന്നെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോൾ നിന്റെ പ്ലേയിൽ നിനക്ക് ചെറിയൊരു പെശക് പറ്റി. വാക്കുകൾക്കിടയിലെ ബരുവാജിയുടെ താളം തെറ്റിയ നെഞ്ചെടുപ്പ് ഞാൻ കേട്ടു. അതുകൊണ്ടൊരു മുൻകരുതൽ. You see that? Oh God! Oh, wait! Don't panic. നീ കാണിക്കുന്ന ആവേശത്തിന് പകരം ഈ പാവം ഗുരുമൂർത്തിയുടെ ജീവൻ കൊടുക്കുന്ന കഷ്ടമാണ്. ഷെട്ടി, നമ്മുടെ ഫോഴ്സിന്റെ പവർ ഇവനെ കാണിച്ചു കൊടുക്ക്. Kill him. ആറാം കരോ ബരുവാജി, ആറാം കരോ. 5 bullets. ഇതുകൊണ്ട് you can never break my heart. ചക്രപാണി. ഇനി അക്ഷരമറിയാത്ത എന്റെ അക്കാദമി അവാർഡ് വിന്നർക്ക് മുഹമ്മദ് സർക്കാരിനെ ജയിക്കാനുള്ള അവസരം. Come on, take him. ഒരിക്കൽ പറഞ്ഞത് D-Day. Yes, the D-Day has come. ഈ രാജ്യത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ള ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് കൂടുതലുള്ള മുഹമ്മദ് സർക്കാർ നിനക്കും ദാ ഇവനും വിധിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ്. Take it.
Thank you.